അമനന്താ മേലെ കൊലൂത്തെ ഒന്നാമൻ ചന്ദ്രശേഖരൻ തന്നെയാ. വല്യമ്പ്രാന്റെ നിന്ന് സമ്മാനം ചന്ദ്രശേഖരൻ വാങ്ങിയിട്ടേ ഇവിടെ മറ്റുള്ളവർക്കുള്ളൂ. പോരെ കൊച്ചുവാവേ. എന്താച്ചാ? എന്താ മോനെ? മോന് ഉത്സവത്തിന് പോകാനുള്ള ഉടുപ്പും നിക്കറും. അപ്പൊ എനിക്ക് ഉത്സവത്തിന് പോകണ്ടേ? നനക്കുള്ളത് ഉണ്ടടി അതിനകത്ത്, നോക്കാൻ മേലേ. ഇത് എനിക്ക്, ഇതമ്മക്ക്. മോനെ ഇതൊന്ന് ഇടീച്ചേടി, ഞാനൊന്ന് കാണട്ടെ. അപ്പൊ ഞാനിട്ട് കാണാണ്ടേ? അത് ഞാൻ പിന്നെ കണ്ടോളാം. നീ ഇപ്പൊ മോന്റെ ഉടുപ്പൊന്ന് ഇടീച്ചു കൊടു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്ടി? എങ്ങനെ ഇരിക്കാനാണ്? കൊച്ചുപോവനെ പോലെ ഇരിക്കണ്. ഇവനെ കണ്ടാ ഇപ്പൊ എന്റെ മകനാണെന്ന് പറയുവാടി. പിന്നെ ഒരു വക കുന്നായ്മ വർത്താനം കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഇവൻ കൊച്ചുവാവയല്ലടി, ഇവന് വലിയ വാവയാകും. നീ നോക്കിക്കോ. അല്ലടാ മോനെ,
കൊച്ചുരാമൻ അല്ലേ അത്? ആരെങ്കിലും ആയിക്കോട്ടെ, തമ്പുരാട്ടി നടന്നു പോയിക്കോളൂ. അവിടെ നിൽക്ക് തമ്പുരാട്ടി, അങ്ങോട്ട് നീങ്ങി നിൽക്ക് കൊച്ചുരാമ, തമ്പുരാട്ടിക്ക് പോണ്ടേ? തമ്പുരാട്ടിക്ക് പോകാനല്ലേ വഴി കിടക്കണത്. ഒക്കോ തമ്പുരാട്ടി, അപ്പോ തീണ്ടലും തൊടലും ഒന്നും ഇല്ലേണ്ടായി അല്ലേ? സാരമില്ലെന്നാണിയേ, നമുക്ക് പോവാൻ വഴിയുണ്ടല്ലോ, അത് പോരെ. മാറണ്ട കേട്ടോ, അവിടെ തന്നെ നിന്നോളൂ, വന്നോളൂ. ശരി, കോലത്തിന് പറഞ്ഞേക്കാം. നാണി വെറുതെ പറയണതാ, കോലത്ത് പറയില്ല കേട്ടോ. നടന്നു വന്നോളൂ നാണിയെ. ശിവ ശിവ, നാണിക്ക് ഇതൊന്നും മനസ്സിലാകണില്ലേ? എന്താ നാണിയെ? ഒന്നുമില്ല. അവളുടെ ഒരു കുട്ടികളെ കണ്ടില്ലേ? എന്താ മനോരമ നീ കാട്ടണത്? ലജ്ജയില്ലേ നിനക്ക്? നോക്കൂ, അവളുടെ ഒരു കളിക്കൂട്ടുകാര്. പൊക്കുളാത്ത് ആരും പോണ്ടോ, ഞാനിപ്പോ വരാം. പൊക്കളോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല വെച്ചാൽ കുറെ കഷ്ടമാണേ. ആളുകളോട് മിണ്ടിക്കൂടാ, തേണ്ടിക്കൂടാ, കുട്ടികളോടൊന്നിച്ച് കളിച്ചുകൂടാ, ഇനി എന്താണാവോ ഞാൻ ചെയ്യേണ്ടത്? തമ്പുരാട്ടി ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാ മതി. ഇരിക്കാൻ കഴിയണില്ല നാണിയെ, എന്ത് ചെയ്യണോന്നൊട്ട് നിശ്ചയമില്ല. അതെന്താ നാണി അങ്ങനെ? അതേ, തമ്പുരാട്ടിയുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റേതാ. ആവും അല്ലേ? ഇരിക്കുമ്പോ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോ തോന്നും ഓടണമെന്ന്, ഓടുമ്പോഴേക്കും വേണ്ട വേണ്ട, അങ്ങനെ ഓരോന്നും തോന്നും. അതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. ഓ, പറയാൻ കൊള്ളില്ലേ? മനോരമേ, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല ശങ്കരപ്പിള്ളെ. അവളുടെ കുട്ടികൾ നന്നല്ല. ഉത്തരവ് കൊച്ചേമ്പ്രാട്ടിയുടെ വേളിക്കാരെ ആലോചിച്ചാലോ എന്നൊരു. അതിന് ഈ കോലോത്തിന്റെ അന്തസ്സം ചേർന്ന് വരണ്ടേ? അല്ലാണ്ടെങ്ങനെയാ? അപ്പൊ പിന്നെ ആരെങ്കിലും വരണത് വരെ സംസ്കൃതം പഠിച്ചോട്ടെ, വെറുതെ നിൽക്കാണ്ട് കഴിയുമല്ലോ. സംസ്കൃതം കുറെ പഠിച്ചല്ലേ, ഇനി അവൾക്ക് പറ്റില്ല എന്നാ പറയണേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എങ്കിൽ പിന്നെ സംഗീതമാവാം. സംഗീതമാവാം. എന്താ ഉത്തരവ്? അതിനിപ്പോ ആരാ ഒരാള്? വിദ്വാനായിരിക്കണം. ഉണ്ടല്ലോ മഹാവിദ്വാൻ കല്യാണകൃഷ്ണ ഭാഗവതർ, ശുദ്ധ ബ്രാഹ്മണൻ. ശരി, ഏർപ്പാട് ചെയ്തോളൂ. മനോരമ ഇവിടെ വന്നോളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ കല്യാണകൃഷ്ണ ഭാഗവതം. നിന്നെ സംഗീതം പഠിപ്പിക്കാൻ വന്നതാ. കാലും മുഖം കഴുകിയോ? ഇല്ല. എങ്കിൽ വേഗം പോയി കാലും മുഖം കഴുകി വന്ന് ഈ ദക്ഷിണ ഇങ്ങോട്ട് കൊടുത്ത് ഭാഗവതരെ തൊട്ട് വന്നിച്ചിട്ട് അവിടെ തുടങ്ങിക്കൂടാ. സമയം പാഴാക്കണ്ട, വേഗം പോയി വന്നോളൂ. വേഗം ചെന്നോട് തമ്പുരാട്ടിയെ, സംഗീതം പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. പാട്ട് പാടുന്നത് ഇഷ്ടമല്ലേ തമ്പുരാട്ടിക്ക്? പാടുന്നത് ഇഷ്ടമൊക്കെയാ, പക്ഷേങ്കില് ആ കുരങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാ പഠിക്കുക? കുരങ്ങോ? അങ്ങനെ പറയല്ലേ, ദോഷം. കാണാൻ ഒരു ഭംഗിയില്ല. എങ്ങനെയാ മുഖത്ത് നോക്കിട്ടിരിക്കണത്? ദേ തമ്പുരാൻ വിളിക്കണു. അയ്യോ, കാലും മുഖം കഴുകിയിട്ടില്ല, എന്തിനാ കഴുകണത്? Thank you.
ഓർത്തണ്ടിരിക്കയാണ്. എന്നത് എന്നത്? നിങ്ങൾക്കിത് എന്നാ പറഞ്ഞു? അല്ലടി, ഞാൻ ആ തമ്പിരാട്ടയുടെ കാര്യം ഓർത്തണ്ടിരിക്കയായിരുന്നു. എന്റെ ദൈവമേ, നിങ്ങൾക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല, ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ മനുഷ്യനെ, അത് അതിന്റെ കാര്യം നോക്കട്ടെ. അല്ലെങ്കിലും നല്ല കാര്യമൊന്നും എന്നോട് പറയാൻ കൊള്ളിയില്ല. നീ അങ്ങനത്തെ ഒരു കുശുമ്പിയ. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ, അച്ഛൻ അഞ്ചി എത്തിയച്ചും ഇപ്പം വരാം. അച്ഛന് കപ്പ വേണ്ടേ? അച്ഛൻ വന്നിട്ട് ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചോളാം. ഇവന് ചോറ് കൊടുത്തരുത് ദേവകി. മോന് ചോറ് വരട്ടെ, എനിക്ക് അച്ഛൻ വന്നിട്ട് മതി. ബാ. Thank you.
ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നേരെ ഇങ്ങോട്ട് ഒളിച്ചോടില്ല. എന്താ ഇവിടെ കഴിച്ചത്? ആ വരും വരും വരും, ചായ വേണ്ട ഒരു വരി. വെള്ളം ചേർക്കാത്ത ആട്ടിന്റെ പാലിന്റെ ചായ, നല്ല ഫ്രഷ് ചായ. ചായ വേണ്ട ഒരു വരി. വരും വരും വരും, വേഗം ഇളകി നടക്കണു. എന്തൊരു മയ്യത്ത് കൊണ്ടോണ മാതിരി. ഇവിടെ ഈ കച്ചവടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചന്തയിലേക്ക് പോവേ. എനിക്ക് ചായ എടുക്കട്ടെ. തിന്നാൻ എന്തൊക്കെയുണ്ട് നമുക്ക്? ഓർഡർ തന്നാലേ നല്ല കോഴി പൊരിച്ചും ചപ്പാത്തിയും തരാം, നല്ല ഫ്രഷ് ആയിട്ട്. എന്തേ അതിന് എപ്പോഴാ കിട്ടണത്? എടോ മാവ് കുഴച്ച് വെച്ചിക്കണ്, കോഴി തൂങ്ങി കിടക്കണ്, നിങ്ങൾ ഓർഡർ തരി. അതൊക്കെ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ സമയം കുറെ വേണ്ടേ മാമുക്ക? അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാനോ? ഇതില് ഫസ്റ്റ് ഒരു കഥയുണ്ട്. ഇത് വായിച്ച് കഴിയുമ്പോഴേക്ക് കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി. ചെന്തിന് വീണ ബാപ്പ പരപ്പുറത്ത്. എവിടെ എവിടെ? പരപ്പുറത്തിടോ. ബാപ്പ നിസ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാണ് കെന്തിന്റെ അടുത്തേക്ക് പോയി. കാല് വെച്ച് കെന്തിന്റെ അകത്തേക്ക് ബ്ലൂം, അതവിടെ കിടക്കുന്നു. ഒച്ചും വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി വന്നപ്പോ ബാപ്പ പരപ്പുറത്തിടോ. എന്റെ ദൈവമേ, അതെന്തൊരു സൂത്രം! ഇംഗ്ലീഷ് സൂത്രവും മൂത്രവും തിരഞ്ഞെടുക്കണ്ട, നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി. അറിവില്ല നമുക്ക് ഈ ദുനാൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഇത് വായിച്ചു കുറച്ച് അറിവ് ഉണ്ടാക്കി. അന്നേ ഇത് ഫ്രീ ആണോ? അല്ലോ ഫ്രീയോ? അന്റെ മോളെ നമ്മൾ കെട്ടിക്കണേ ഫ്രീ ആരെ? എടോ 1.75 കമ്പനി വില, അതിൽ 5 പൈസ നമ്മളെ കമ്മീഷൻ. അത് നമ്മൾ വിട്ടിക്കണേ കഴിച്ച് 1.70 കൊടുത്താ. ഒന്ന് വായിച്ചു നോക്ക് നോക്കണോ മാളതം. ഏതായാലും അതവിടെ തൂക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും ബണ്ണുന്താ. അപ്പൊ കോഴി ചപ്പാത്തി വേണ്ട? അതിനൊക്കെ വേറെ ആള് വരും മമ്മുക്ക, ഞങ്ങക്ക് ചായയും ബണ്ണുന്താ. തര മമ്മുക്ക. ആട്ടിന്റെ പിന്നോട്ടെ ബാപ്പ. ആ പിന്നെ മോളെ ഞാൻ കൂടിണ്ടല്ലോ. എന്തേ മലയാളി? എടോ ഓ സാറ്, എന്തോ ഇത് കൊള്ളാല്ലാടോ മലയാളി. ദിവസി എന്ത് വിറ്റി വരുമ്പുണ്ടാകും? അതോ ഞമ്മള് പള്ളക്കടിക്കല്ലേ മുതലാളി കേട്ടോ. ഇതിന് വലിയ കച്ചവടമൊന്നും കിട്ടൂലെന്ന്. രാവിലെ തൊട്ടിച്ച് മോന്തി വരെ ഈ ദുനിയാവായ ദുനിയാവ് മുഴുവൻ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും 4 മുക്കാൽ ഇതിൽ കിട്ടൂ. ഇപ്പൊ ആണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുമില്ല. നിങ്ങളിത് കണ്ടിച്ച് അവിടെ പോയി ഇമാരി 10 ഊറിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഞമ്മൾ പള്ള പട്ടിണിയായി പോവും. ഒന്ന് പറഞ്ഞു പഠിച്ചു സായിപ്പ ഇങ്ങോട്ട് ചെല്ലി. ഇപ്പൊ അവൻ പറഞ്ഞ നേരെ ബഹുമാനായ തമ്പുരാനെ നീ കാത്ത്, മുന്തിയ സാധനാണ്. അബൂജായിൽ കടപ്പുറത്തിറങ്ങി പോയി. ഭയങ്കര പുള്ളി തന്നെ. 5 പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാവ മുതലാളി വിടില്ല. അങ്ങനെയല്ലേ ഇക്കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത്? ഇപ്പൊ കൊച്ചുവാവ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? കോടീശ്വരന്റെ കോടീശ്വരൻ തോന്നുന്നു. സ്വത്ത് സമ്പാദിക്കണമെന്ന് വാശി കയറിയിട്ട് പിന്നെ ചെയ്യാത്തൊന്നും ഇല്ലെന്ന ആളുകൾ പറയുന്നത് എന്തെല്ലാം കഥകളാണ്. ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ്. ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം. ആരാത്? രാഘവനല്ലേ. നിൽക്കൂ അവിടെ, അത്രക്ക് തിക്കാരം കൊള്ളില്ലല്ലോ. നീ എന്താ കളിക്കുന്നോ? എന്താ നീ ധരിച്ചു വെച്ചിരിക്കണേ? മനുഷ്യനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചതിക്കേ? എത്ര പ്രാവശ്യാന്ന് വെച്ചിട്ടാ ചതിക്കുക? അഹങ്കാരത്തിന് ഒരു അതിരില്ലേ? നീ ആരാ? തച്ചാൽ വടിവല്ലോ. തനിക്ക് ഇത് എന്തിന്റെ കേടാ? താനോ? പിന്നെ ആരാ? ആനയോ? അത്രയ്ക്ക് അങ്ങനെ വേണോ രാഘവ? എന്നെ വിളിച്ച എന്തിനാണെന്ന് പറ? എനിക്കങ്ങ് പോണം. പോലോത്ത് തെങ്ങി കയറാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെ കയറാനാ? ആകെ 5-8 പത്ത് തെങ്ങുണ്ട്. മാസത്തെ എത്ര പ്രാവശ്യം കയറണം? കയറാൻ വേറെ തെങ്ങില്ല രാഘവ. ആവശ്യം ഒട്ട് തീരുന്നില്ല. അതെ, തെങ്ങിനോട് പറഞ്ഞാ മതി. എന്നോട് പറഞ്ഞിട്ട് എന്താ പുണ്യം? ആണ്ടില് 365 ദിവസം കയറിയാലും പോലോത്ത് തെങ്ങ് കയറിത്തീരില്ലായിരുന്നു. അതൊക്കെ പണ്ട് വാസ്തവം. അശ്രീകരം, മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ, മൂട്ടി പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത്? ഒളിച്ചു പിടിക്കണു, മുറ്റമടിക്കാൻ വരണ നേരം ഉച്ചയായി. എപ്പോഴെങ്കിലും വന്നല്ലോ. എന്ത് തന്നിട്ടാ? ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു ജോലി,
അത് മരിക്കണവരെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ശകാരിക്കാനൊന്നും വരണ്ട കേട്ടോ. ആരോടാ വഴക്ക്? മുറ്റം അടിക്കാൻ വരണത് ഇപ്പോഴാണോ എന്ന് രാമൻ നായരൊന്ന് ചോദിച്ചു പോയി. അതൊരു തെറ്റാണോ കൊച്ചമ്പ്രാട്ടി? തെറ്റ് തന്നെയാ. വല്ലതും കൊടുത്തിട്ടാണോ ദിവസം വന്നിങ്ങനെ അടിച്ചു വരണത്? ഒരു മുജ്ജന്മ വാസന കൊണ്ട് ഇത് ചെയ്യണോന്നാ നാണിയമ്മ പറയണത്. രാമൻ നായർക്ക് ഇതെല്ലാം അറിയാം കൊച്ചമ്പ്രാട്ടിയെ. ആ രാഘവനോട് തെന്നു കയറാൻ പറഞ്ഞപ്പോ അവൻ നിഷേധം പറഞ്ഞു. ആ വിഷമത്തിന് നടന്നു വരുമ്പോഴേക്കും നാണിയമ്മ ഒന്ന് മുന്നിപ്പെട്ടു. അതാ സംഭവം. എന്തിനാ രാഘവനോട് പറയാൻ പോയത്? കഴിഞ്ഞ ദിവസം എന്നെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വിരുദ്ധൻ. കൊച്ചമ്പ്രാട്ടിയെ ചുറ്റിച്ചുവോ രാഘവനോ? പിന്നെല്ലാണ്ട് ആരാ? അഞ്ചാറ് അടയ്ക്ക നല്ലോണം പഴുത്തു കിടന്നു കമുകിലേ. അതൊന്ന് പറിച്ചു തന്നോളൂ രാഘവാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അത്രയും വലിയ കമുകി കേറാൻ പറ്റില്ല അത്രേ. പിന്നെ എങ്ങനെയാ പറിക്കാൻ ചോദിച്ചപ്പോ പറയാ താഴെ നിന്ന് നല്ലോണം കൊതിച്ച അടയ്ക്ക താനെ താഴെ വരൂ അത്രേ. അത് പറഞ്ഞിട്ട് രാഘവൻ പോയി. ഞാൻ കൊതിച്ചു രാമൻ നായരെ, നല്ലോണം കൊതിച്ചു നോക്കി. അടയ്ക്ക വീണില്ല. എന്താ അത്? കൊതിച്ച വീഴില്ലേ? ദുഷ്ടൻ, ഈ പാവം കൊച്ചമ്പ്രാട്ടിയെ പരിഹസിച്ച് അവനെ ദൈവം കൊടുത്തോളൂ. അത് പോട്ടെ, ഇന്ന് അച്ഛമ്മ നിങ്ങൾക്ക് കഷായത്തിനുള്ള മരുന്ന് വാങ്ങേണ്ട ദിവസമല്ലേ? കുറിപ്പടി മടിയിലുണ്ട്, പക്ഷേങ്കില് മരുന്ന് കടയില് എല്ലാം കൂടി കൊടുത്തോളാന്ന് പറഞ്ഞോളൂ രാമൻ നായരെ. ശരി, പറഞ്ഞു നോക്കാം. വിശേഷം വല്ലതും അറിഞ്ഞ? അല്ല, ഇതാരപ്പ കൊറത്തി കല്യാണി? അല്ല കൊറത്തി കല്യാണി, ഇത് കേളന്ന് പുത്തമ്മാലയിലെ പെണ്ണ് പഠിക്കാൻ പോയി. ആ കൊട്ട താഴെ വെച്ചിട്ട് വർത്താനം പറ. താഴെ വെച്ചാലേ വായി വെച്ച് മുറുക്കാനൊക്കെയല്ല, മണ്ണ് വീഴും ചുണ്ണാമ്പാ. പുത്തമ്മാളികയിലെ പെണ്ണ് പഠിക്കാൻ പോയിട്ട് എന്തായി? അത് പറയും. എന്നാ പറയാനാണ്? പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്നപ്പോ ദേ പെണ്ണിന്റെ വയറ്റിൽ ഒരു കൊച്ചു. പെണ്ണറിയണ്ട, അതാത് ഇതൊക്കെ വലിച്ചു വലിച്ചു നിപ്പേ അറിയാണ്ട് വഹിച്ചു പോയതായിരിക്കും. വയറ്റിൽ പോയത് എങ്ങനെയാണെന്ന് പെണ്ണിനാടി എന്ന് ചോദിക്കണം. അവിടെ അതേ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ പെണ്ണിനെ എടുത്തിട്ട് അലക്കണം. ഹലോ, അത് വേണ്ടായിരുന്നിട്ട. പണിക്കരത്തിന്റെ മകൻ തുപ്പായി പോയി. വാർത്ത നമ്പർ 2. ഓ, ഉടനെ നമ്പർ ഇട്ടാ. ആര്യൻ രണ്ടു മക്കളും വീട്ടിലുണ്ടേ. തുപ്പായി എന്ന് വന്നപ്പോ ദേ കൂട്ടത്തിലൊരു പെണ്ണ്. ചടമുടുക്ക ദേ അമ്മ അതളെങ്ങാട്ടടപ്പ. ഒരു ചായ എട്, നല്ല കടുപ്പം വേണം. പാലും പഞ്ചസാരയും വേണ്ട. അത് തേയില്ലേ, വെള്ളല്ലേ. എന്തായാലും അതിങ്ങോട്ട് തന്നേച്ചാ മതി. ഇത് ഏത് സിനിമാ നടിയാണപ്പാ? പൂരപ്പെണ്ണാണെന്ന് തോന്നണല്ലേ. ആ ചിന്നമ്മേനെ കൊണ്ട് അന്തോണി വിളിച്ചോടിയിട്ട് എന്തായാലും നോക്കട്ടെ. കടിഞ്ചായ പതുക്കെ എടുത്താ മതി. സൈനു, മോള് ഇങ്ങോട്ടൊന്ന് നോക്ക്, ബാപ്പ ഇപ്പൊ വരാം. ശരിയാക്കി കൊടുക്കാം. അവിടെ നിൽക്കുന്നേ, അവിടെ നിൽക്കേ, അപ്പട്ടെ നിൽക്ക. പറഞ്ഞോട്ടയ്യോ കള്ളന്മാരെ, നിങ്ങൾ ഞമ്മളെയും പറ്റിച്ചിട്ട് ഓടുകയാണല്ലേ. ഒന്ന് അതുവരെ വന്നിട്ട് ഇങ്ങനെ പോകാം. നമുക്ക് ആ മുണ്ടുരയും പൗജിയട്ടെ, മുണ്ടുരയും പിടിവിട്ടോളൂ. ലക്ഷിക്കേണ്ടി കേട്ടോ. അത് നമ്മൾ ലക്ഷിച്ചോളാ. നിങ്ങളൊന്ന് അതുവരെ വരി, പിടിവിട്ടു. അങ്ങോട്ട് ഇറക്കി. അത് ശരിയല്ല കേട്ടോ. ശരിയുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് നല്ല വളഞ്ഞായരാ അവര്. അങ്ങോട്ട് ഇറക്കി. ഇനി നമ്മൾ അടുത്ത കച്ചവടോ ചന്തയിലാണ്. ഒരു വഴിക്ക് അതുവരെ വണ്ടി ഒന്ന് തള്ളിയാട്ടെ. തള്ളാനോ? ഞാനോ? ചായ കുടിച്ച പൈസ തന്നില്ലെങ്കിൽ നമ്മളെ നിയമം ഇതാണ്, വണ്ടി തള്ളിക്കരി. തള്ളിയാട്ടെ. ശിവ, ഞാൻ വണ്ടി തള്ളിയേ? വെറുതെ ചൂടാക്കണ തള്ളേ. ചന്ദ്രശേഖരൻ തോട്ടിയാട്ടോ. തോട്ടിയും ബക്കറ്റും ഒക്കെ പറഞ്ഞ് ഞാൻ പുഴയിലേക്ക് വലിച്ചോറി. വെറുതെ ചൂടാക്കണ്ട, തള്ളിയേ അങ്ങോട്ട്. കോലാത്ത ആനക്കാരനെ കൊണ്ട് വണ്ടി തള്ളിക്കാൻ പോവേണ? എന്നെ ഒന്ന് സഹായിച്ചോളൂ കല്യാണി. ഞാൻ തള്ളണ? അല്ല, ചായ കുടിച്ച വകയില് മമ്മൂക്കയ്ക്ക് അസാരം കടമുണ്ട്. അത് കൊടുക്കാൻ കോലോത്ത പടിപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. അതിന് പകരം വണ്ടി തള്ള അത്രേ. എന്തുണ്ട് കടം? പറഞ്ഞോളൂ മമ്മൂക്ക, എത്ര അണച്ചാ പറഞ്ഞോളൂ. ഒന്നരി രണ്ടരി നാല് ഉറുപ്പ്യ. ശരിയാ കല്യാണി, മമ്മൂക്ക സത്യമുള്ളവനാ. രൂപ എടുത്ത് പടിപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെയാണ്. നേരാ കല്യാണി, ഒരു കടലാസി പൊഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുക. എങ്കി ഇപ്പൊ രൂപ ഞാൻ കൊടുക്കാം, പോലാത്ത വരുമ്പോ എടുത്ത് തന്നെ. നിങ്ങൾക്ക് ഈ കസേരയിലാട്ട് കയറി ഇരിക്കാൻ മേലേ? എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിന്നാലിരിക്കണ.
എടി തിണ്ണേലിരുന്നിരുന്നാലെ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോൾ അങ്ങനെ ചീലിച്ചു പോയി, എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയി എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി, അതവിടെ കിടന്നോട്ടെ. എന്നാ എങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ട് കൂടെ കൊണ്ടുവരട്ടെ. ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. സാറേ, സാറാ അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മകനെ. ഇല്ല ഇതിലുണ്ടച്ചാ. പോട്ടെമേ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപാക്ക് പുസ്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ. ഉളുന്താനെ, എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്ക മുതലാളി. ഇനി വന്നിട്ട് മതി, അതൊക്കെ മടക്കി വെച്ചിട്ട് വാ, പുറത്താട്ടെന്ന് പോണം. ഉളുന്താൻ എന്നുള്ള വിളി കേൾക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്തു നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപാമുടക്കുള്ളതാണ്, തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തേൽ ഇത് കെട്ടണത് ഇങ്ങനെയാണാടോ? ആ എങ്കി എല്ലാം നല്ല പോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ, ഇല്ലെങ്കി കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്. അറിയായ? ആ കെട്ടിക്കൊണ്ട് വന്നു. എടുത്തുകേ എടുത്തുകേ, എനിക്ക് പോണം, നിൽക്കാൻ നേരമില്ലെന്നേ. എടുത്തുകേ. കല്യാണി നീ എന്തായി പറയണത്? ഞാൻ എടുത്താ നീ പൊങ്ങുവോ? കല്യാണിയുടെ അടുത്ത് വെളച്ചിലെടുക്കരുത് കേട്ടാ. മമ്മൂക്ക വണ്ടി തെളിക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത കാശെടുക്കാനാ പറഞ്ഞത്. ഇനി സത്യം പറയാലോ, അതിനുവേണ്ടി കല്യാണി വന്നിങ്ങനെ കാത്തു നിൽക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൈ കാശില്ലേ, അതാ കൊടുക്കാണ്ടിരുന്നത്. നല്ല ചതിവായി പോയല്ലേ, കക്ക മേടിക്കാനുള്ള കാശാ വാസ്തവം? നാണമില്ല എന്ന് പറയണത് കേട്ടാ. കോലാത്ത വലിയ ആനക്കാരനാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. കോലോത്തിന്റെ മഹത്വമൊക്കെ പോയില്ലേ കല്യാണിയെ? കോലവും കൊച്ചുവാവും അളിക്ക് വിറ്റു, അറിയില്ലേ കച്ചിയെ? ഓ അറിയാവേ അറിയാം. ഇങ്ങനെ തെറി പറയണ ഒരു മുതലാളി, പച്ചത്തെറി. ഒരുത്തൻ ഉടുത്തെരിങ്ങി വാല് പോലെ പറയാൻ നടപ്പുണ്ട്. അത് കാര്യസ്ഥനാ, ബാലകൃഷ്ണ മേനവൻ ബി എ കാരനാത്രേ. ആരായിട്ട് എന്താ പുണ്യം? തെറി കേട്ട് കേട്ടത് വെടക്കായിപ്പോയി. മനുഷ്യൻ ഇങ്ങനെയും തെറി പറയുവാ? പണ്ട് ചെത്തുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരൻ. എന്ത് പറയാലോ, ആരാ ചോദിക്കാൻ? അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിറ്റപ്പോ വെള്ളം ഇറങ്ങിയ എല്ലാവർക്കും. ഇത് പൊതുസ്വത്തായിരുന്നല്ലോ തറവാട്. അവകാശികളിൽ കുറെ പേര് മലേഷ്യയില്, കുറെ പേര് കൽക്കട്ടയില്, കുറെ പേര് ബോംബെയില്. അവർക്കൊക്കെ അവിടെ വേരും ആയിക്കണമെന്ന് കൂട്ടിക്കോളൂ. പിന്നെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാരും കൂടി ഒന്നിച്ച് നിങ്ങടെ വിറ്റു. ആ തമ്പുരാട്ടിമാർക്ക് പോക്കടം ഇല്ലാത്തത് കൊണ്ട് അതുങ്ങടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ? വിറ്റിട്ട് എങ്ങടാ പോവുക? അവരുടെ ഓഹരി രണ്ട് മുറികളുണ്ട്, അത് വിറ്റില്ല. അവരവിടെ കൂടി. അവർക്കൊരു സഹായത്തിന് ഞാനും. അതേതായാലും നന്നായി പോയി, സഹായത്തിന് കിട്ടിയ ആള് കൊള്ളാം. ഫസ്റ്റ് ഫസ്റ്റ്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കും അറിയാം. ആരും ഇല്ലാത്ത ഈ തമ്പ്രാട്ടിമാർക്ക് ഞാനും കൂടി ഇല്ലാണ്ടായാലും എങ്ങനെയാ? മനോരമ തമ്പ്രാട്ടിയാണ് വെച്ചാ അന്നത്തെ ആ തൊഴി കൊണ്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല. ആ കൊച്ചമ്പ്രാട്ടിക്കാണെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, എല്ലാം ചത്തും കെട്ടും തീർന്നു. ഞാനെങ്കിലും വേണ്ടേ? പാവം, പല്ലയിടത്തും പോയൊരു കല്യാണവും കഴിച്ച് അച്ഛനെയും പൊറപ്പിച്ച് കഴിയേണ്ട ഒരു മനുഷ്യനെ. അല്ല, കല്യാണത്തിന്റെ കാര്യത്തില് കല്യാണിയുടെ കാര്യവും കണക്കാ. കല്യാണി ഓർമ്മിച്ചില്ലല്ലോ ആ കാര്യം. ഞാൻ ഓർമ്മിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ട. അല്ല കല്യാണി, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ ഈ കല്യാണിക്ക് വിഷമമൊന്നും തോന്നാറില്ലേ? പിന്നെ തോന്നാണ്ട് വരുവാ, ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ പൊറുതി കിടുമ്പോ ഞാൻ ഇമ്മിനെ കക്കാ വാരിയിട്ട് അങ്ങോട്ട് നീറ്റും. അതിന്റെ ആ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോ ഇമ്മിനെ സമാധാനമൊക്കെ തോന്നും. കല്യാണിക്ക് നീറ്റാൻ കക്കെങ്കിലുണ്ട്, എനിക്ക് നീറ്റ ഈ മനസ്സ് മാത്രം. എടോ ഓ സാറേ, എന്തോ
ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ? ഹായ്, നല്ല കഥ. ഓവ എങ്കിൽ പറ. മുതലാളി വിലക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ്. മറ്റടുത്തെ തേങ്ങ. എടോ, എന്റെ അച്ഛന്റെ ചാര കുടിച്ചതെങ്ങാണ്? ഏതെ, അവിടെയാണ് അച്ഛന്റെ തല കിടന്നത്. കണ്ണും മിഴിച്ചണ്ട്. കണ്ണോ? അല്ല. അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു. ഇന്നോ മേന്തെങ്ങ്, ചില്ലിത്തെങ്ങ്. ഒവ്വ. എന്തേ? ഒവ്വ. ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ. ഇനി വന്നുണ്ട്. പാടോ നാളെ. അന്തിയേതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി. വെള്ളം മിഷ്യം വെച്ചടിച്ച് കയറ്റിരിക്കയാണ്. അയ്യോ, ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. എന്നാ ചെയ്താലും കൊള്ളാം. കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ. Could not found. മീൻ എന്നതാണ്? കണമ്പും കരിമീനും ആണ് മുതലാളി. അത് സർക്കാർ ആപ്പീസ് ഇപ്പോഴും അവർക്ക് കഴിക്കാനുള്ളതല്ലേ? പാവങ്ങൾക്ക് എന്നാങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തിയും ഒന്നും കിട്ടുകയല്ലേ? ഇന്നൊന്നും വന്നില്ല. എരിവ് പോരല്ലാടോ, കറി കൂട്ടിയ ആന്തണം. എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാവുള്ളതായിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കണവരുടെ അല്ലേ. തള്ളി എന്ന് കണിപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് എഴുതാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുക. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. പാടോ സാറേ. എന്ത് കുപ്പി വിളക്കിയാ? ഞാൻ ബാഗ് എടുക്കാൻ. ഞാൻ അയ്യോ, ഇതാരും മുതലാളിയോ? ഇന്നെന്തോ ഒറ്റയ്ക്ക് ഇരുന്നാട്ടെ. വന്നാട്ടെ. ഒറ്റക്ക് വന്ന് യേമാനെ കാണേണ്ടിയ ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? എന്ത് കാര്യമായിരുന്നാലും എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. മുതലാളി ഇരിക്കുന്നേ? യേമാൻ ഇരുന്നാ മതി, കൊച്ചുവാവ ഇവിടെ നിന്നോളാ. മുതലാളി നിൽക്കുമ്പോ ഞാനിവിടെ ഇരിക്കാനോ? ഇരിക്കുന്നേ, ഇരിക്കു മുതലാളി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? അല്ല, നമ്മടെ സ്പെഷ്യൽ പാർട്ടി വന്നുണ്ടെന്നറിഞ്ഞ് അപ്പൊ നേരത്തെ വന്ന യമാനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. അതിന്റെ ആവശ്യം വല്ലതുണ്ടോ മുതലാളി? സ്പെഷ്യൽ പാർട്ടി അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ മുതലാളിയെ വിവരം അറിയിക്കാറില്ലേ? ഉണ്ടേ ഉണ്ട്, എന്നാലും തൂക്ഷിക്കണമല്ല. ഒറ്റുകാരുടെ ശല്യം കൊണ്ട് പൊറുക്കാനൊക്കെയല്ലെന്ന് വന്നിരിക്കുകയാണ്. ഈ നാട് നന്നാകുകയല്ലേ യമാനെ? ഉമ്മണിച്ചാരായം വാച്ചെടുക്കാന്ന് വെച്ചാ സമ്മതിക്കുക. കുടികാര ഷാപ്പിലാട്ട് വരെ നടന്ന സമയം പോവല്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കുറച്ച് കുടിവിൽപ്പന നടത്താന്ന് വിചാരിച്ചാ സമ്മതിക്കുക. ഇങ്ങനെ കണ്ണുകടിയുള്ള ഒരു മനുഷ്യര്, ഓഹോ, ഞാനെങ്ങും കണ്ടിട്ടില്ലേ. ഇതിനിടെ വേറൊരു വാർത്ത,
എസ്കേസ് ഇൻസ്പെക്ടർ കൊച്ചുവാവ് മുതലാളുടെ കയ്യാണ്, മുതലാളുടെ ചെലവിലാണ്, മാസം തോറും ശമ്പളം തരുന്നുണ്ട് എന്നൊക്കെയല്ലേ. ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെന്തായി? എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? അല്ല, ഒന്നും ഉണ്ടാകാൻ പോണില്ല. എന്നാലും സ്പെഷ്യൽ പാർട്ടിക്ക് നമ്മ പിടികൊടുത്ത അവര് കൊഴിഞ്ഞു പോവുകേ. അതുകൊണ്ട് അതൊന്നും സാരമില്ല മുതലാളി, അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. വരുമ്പോ വന്നാ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരും പോരെ. ബാക്കിയും കാര്യം മുറ പോലെ അല്ലേ? പിന്നല്ലാതെ എങ്കിൽ പിന്നെ കല്യാണിയോ? കല്യാണി അങ്ങടെങ്ങും കാണാനേ ഇല്ല. കല്യാണിട്ട് ചോറ് കാലയിലല്ലേ കൊച്ചുമ്പ്രട്ടി? വല്യമ്പ്രട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുറവും ഇല്ല കല്യാണിയെ. ഇപ്പൊ എണീക്കാനും കൂടി വയ്യാണ്ടായിരിക്കുന്നു. ഈ കുരുന്ന് പ്രായത്തിൽ കൊച്ചുമ്പ്രാട്ടിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് ദൈവം വെച്ചിരുന്നല്ല. എന്റെ അമ്മ അല്ലാച്ചാലും എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛന്റെ സഹോദരി ആയിപ്പോയില്ലേ. അല്ലെങ്കിൽ തന്നെ നോക്കാൻ വല്ലരും വരുവ. വല്യമ്പ്രാട്ടി കാണിച്ചതും കുറെ കടന്ന കൈയായി പോയി കേട്ടാ. ഇനി ഇപ്പൊ അതൊക്കെ എന്തിനാ പറയണത്? എപ്പോഴും നെലോളി തന്നെയാ നെലോളി. മരിക്കാൻ കഴിയുന്നില്ലാലോ നാ സങ്കടം. പാവം വല്യമ്പ്രാട്ടി ഒന്ന് കണ്ട നാള് മറന്നു. കല്യാണിക്ക് കാണണോ? വന്നോളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടി, വല്യമ്പ്രാട്ടിയുടെ അടുത്താ. കല്യാണി അങ്ങോട്ട് കയറുകയല്ല. കല്യാണിനെ പോലുള്ളവർ അവിടെ പുറത്തൊക്കെ വരാൻ തുടങ്ങിയതന്നെ ഇപ്പോഴാണ്. ആ കാലൊക്കെ പോയില്ലേ കല്യാണിയെ? അതിപ്പോ കോവിലകൊന്നും അല്ല, മോഹന്റെ അച്ഛൻ വിലക്ക് വാങ്ങിയ ഒരു വെറും വീടാ. വന്നോളൂ, വന്നോളൂ. കണ്ടോളൂ കല്യാണിയെ. വേണ്ട കൊച്ചുമ്പ്രട്ടെ, കല്യാണി ഇവിടെ നിന്ന് കണ്ടോളാവേ. ആരാത്? കല്യാണിയാണേ, പുറത്ത് കല്യാണി. ഈ കിടപ്പ് അടിയനിത് എങ്ങനെ കാണും വല്യമ്പ്രട്ടെ? വല്യമ്പ്രട്ടെ കോലാത്തെ വിളക്കായിരുന്നു. ഇവിടെ മുഴുക്കെ മനോരമ തമ്പുരാട്ടിയുടെ വെട്ടായിരുന്നു. വേണ്ട, അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. നെലുളി കൂടും, പോന്നോളൂ. പോന്നോളൂ. എല്ലി അച്ഛൻ വിളിച്ചിട്ട് ഓരോന്ന് അങ്ങട് പറയാൻ തുടങ്ങും. അത് കേട്ടിട്ട് എനിക്കിനി നെലോളിക്കാൻ വയ്യേ. അതുകൊണ്ടാ കല്യാണി. ഓ, എനിക്കൊരു സഹായം ചെയ്യോ? അയ്യോ കൊച്ചുമ്പ്രാട്ടി പറഞ്ഞ. അല്ലെങ്കി വേണ്ട, കല്യാണി പൊക്കോളൂ. അതെന്താ കൊച്ചുമ്പ്രാട്ടി, കല്യാണി പാവപ്പെട്ടവളായതുകൊണ്ടാണ്? ഏ, അതുകൊണ്ടല്ല. എങ്കി പറഞ്ഞോ, കല്യാണിനെ കൊണ്ട് കഴിയണതാണ് കല്യാണി ചെയ്യാ. പറഞ്ഞോട്ടെ കല്യാണി. അയ്യോ പറ. മോഹൻ ഇന്നലെയും ഇവിടെ വന്നില്ല. ഇന്നെങ്കിലും ഒന്ന് വന്നിട്ട് പോകാൻ പറയോ. കൊച്ചുവാവ് മുതലാളിയുടെ മകന്റെ കാര്യം അല്ലേ പറയണത്? അതെ. മോഹനെ അറിയില്ലെന്നുണ്ടോ? പിന്നെ അറിയാണ്ടിരിക്കുവാ. വേറെയും ചിലതുകൂടെ കല്യാണി അറിയണുണ്ടേ. അറിവുകേടുകൊണ്ടാണേലും കല്യാണി ഒന്ന് ചോദിച്ചോട്ടെ. ഇങ്ങനൊരടുപ്പം വേണ. എനിക്കും ഭയായിരുന്നു കല്യാണിയെ. ഒന്നും ഭയപ്പെടാനില്ലാന്നാ മോഹൻ പറയണത്. വേണ്ടി വന്നുവച്ചാ രണ്ടാൾക്കും ഒരുമിച്ചങ്ങട് നാട് വിട്ടുകളയത്രേ. എന്റെ പകോതി, ഇത്ര കൊച്ചിലെ ഇവിടെ വരെ എത്തിയാ? കൊച്ചമ്പ്രാട്ടി ഇത് വിശ്വസിക്കണുണ്ടോ? എനിക്ക് നല്ല വിശ്വാസാ കല്യാണിയെ. മോഹനെ എനിക്കിഷ്ടാ, മോഹന് എന്നെയും. എങ്കിൽ പിന്നെ കല്യാണിക്കൊന്നും പറയാനില്ലേ? കാണുകയാണേ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോട്ടെ. കല്യാണി കണ്ടേ, പിന്നെന്നാത്തിനാണ് വിളിക്കുന്നത്? ചട്ടന്നെ അല്ലേ, അവിടെ നാളെ കയർ പൊട്ടിക്കാൻ പോവുകയാണ്. കയർ പൊട്ടിക്കാൻ പോകുന്ന ആര്? ആ കള, ഒന്നും അറിയാൻ മേലാത്ത പോലെ. മോഹനവിന് കൊല്ലാത്തോട്ടായിരിക്കും. അവിടെ ഒന്ന് പോണം. അച്ഛനെ കോലം വിലക്ക് വാങ്ങിച്ചു, അറിഞ്ഞില്ലേ? പക്ഷേ ഇതില് രണ്ടു മുറി തന്നിട്ടില്ലെന്നാണല്ലോ ആളന്മാര് പറയണത്.
അവിടെ ആരോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഓഹരിയാണത്രേ. അവർക്ക് വേറെ വീടില്ല പോലും. ഒരു കൊച്ചമ്പ്രാട്ടി, ഒരു വല്യമ്പ്രാട്ടി അല്ലേ? ഇതൊക്കെ ഇതാരാ തിരക്കുന്നേ? അപ്പളേ ദേ നോക്കിക്കേ, കല്യാണിനെ വിളിക്കണ്ട കേട്ടാ. കൊച്ചമ്പ്രാട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തോന്ന്? ആ ചെല്ല് ചെല്ല്, ഇന്നലെയും കാണാത്തല്ലേ. കാണുകയാണെങ്കി ഒന്ന് പറഞ്ഞു വിടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ദേ പറഞ്ഞിരിക്കണം. കല്യാണി ദേ പോണേ, വീട്ടിൽ അറിയാണ്ടിരുന്നാ കൊള്ളാം. മോഹന്റെ കാര്യം ഇപ്പഴും അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. കല്യാണിയെ കണ്ടു വഴിയിൽ വെച്ചിട്ട്. കൊറത്തി കല്യാണിയെ, കല്യാണിയോട് എല്ലാ കാര്യവും പറഞ്ഞല്ലേ? ചോദിച്ചാ പിന്നെ സത്യം പറയാണ്ട് എങ്ങനെയാ? എല്ലാം അങ്ങോട്ട് പറഞ്ഞു. ആ സ്ത്രീക്കൊരു പേരുണ്ട്, റോയിട്ടർ കല്യാണി. വാർത്താ വിതരണം നേരെ ചെന്ന് അമ്മയോടെ വിവരം പറഞ്ഞിട്ടേ വേറെ പണിയുള്ളൂ. അമ്മയോട് പറഞ്ഞു വെച്ചാൽ അമ്മ വഴക്ക് പറയോ മോഹനെ? ഏഹേ, വഴക്കൊന്നും പറയില്ല. എന്തിനാ വഴക്ക് പറയുന്നത്? അതിരിക്കട്ടെ. കല്യാണിയോട് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോഹനെ അച്ഛൻ പെങ്ങൾക്കൊന്ന് കാണണം അത്രേ. അയ്യോ, അതെന്തിനാ? വഴക്ക് പറയാനാണോ? വഴക്കോ എന്തിനെ? മോഹനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കാണണമെന്ന് പറയണത്? ഇഷ്ടം തോന്നാൻ കാര്യം? അവരോടും എല്ലാം പറഞ്ഞു. പിന്നെ പറയാണ്ട് എങ്ങനെയാ? പെട്ടെ, ആകെ കൊളാക്കിയല്ലോ പെണ്ണെ. മോഹൻ വന്നോളൂ, അച്ഛൻ പെങ്ങൾ എന്താ പറയണെന്ന് കേക്കാലോ. വന്നോളൂ. വിടു വിടു, ദേ രാമനാരെ നോക്കുന്നു. വന്നോളൂ. അങ്ങടെ അടുത്ത് നിന്നോളൂ മോഹൻ. മോഹൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് എപ്പോഴും ഇവള് പറയാറുണ്ട്. ഇപ്പോഴത് ബോധ്യായി. കാണണമെന്ന് ഇശി നാളായി ആഗ്രഹിക്കണോ? എന്നെ അറിയോ? അറിയാം. എങ്ങനെ അറിയ? പറഞ്ഞോളൂ മോഹൻ, എങ്ങനെ അറിയ? അത് വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? അസുഖമൊന്നുമില്ല. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോഹൻ ഇവളെ സങ്കടപ്പെടുത്തോ? അയ്യോ ഇല്ല, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? ആ എല്ലാം ഈശ്വര നിശ്ചയം പോലെ ഒക്കെ നടക്കും. ചോദിച്ചുട്ടോ, മോഹന്റെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ? വേണ്ട വേണ്ട, അങ്ങോട്ട് ഓടണ്ട, നേരെ മുൻചെന്ന് ചാടും. ഇവിടെ തന്നെ നിന്നോളൂ, ശബ്ദം ഉണ്ടാക്കാതിരുന്നോളൂ. ചെയ്യുന്നരുതെന്ന് പറയാൻ വരികയായിരിക്കും. ആവാം, ആവില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒവ്വ, അങ്ങോട്ട് വന്നോളൂ. ഒവ്വ ഒവ്വ, വാടോ സാറേ, തമ്പുരാൻ വിളിച്ചിട്ടല്ലേ. അയ്യോ തമ്പുരാനോ, എന്നെ അങ്ങനെ വിളിക്കണ്ടാട്ടോ. ഞാൻ വെറൂര് നായരാ, ആനരാമൻ നായർ. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എങ്കി ആന നായർ. നടന്നു നടന്നു, വാടോ സാറേ. പോന്നോളൂ, നേരെ കയറി പോന്നോളൂ. അയ്യോ തീണ്ടാനാ, ഞാനില്ലപ്പ. മുതലാളി വിലക്ക് വാങ്ങിയ കോവിലല്ലേ ഇത്? എന്നാലും പഴയ വേടിയേ. പണ്ട് ലതിലൂടെ പോകുമ്പോ ഇങ്ങാട്ടൊന്ന് നോക്കിയെങ്കിലായി. അന്നൊക്കെ ഇങ്ങാട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണ്. കൊള്ളാം, പേടിക്കാതിരിക്കാൻ ഒക്കോ. കാര്യം പേടിക്കാൻ കാര്യം. എന്റെ മുതലാളി, കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി, എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നിടക്ക് കയറി എന്നാത്തിനടോപ്പും. എടോ, പണ്ടേ ഈ നാടുവാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണ് അറിയായാ? അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാമരുന്നിന് പോയൊരു കഥയുണ്ട്. ആ കഥ താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? ചൂളിങ്ങിന്റെ എടുക്കാം, ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട. താൻ കേട്ടിട്ടുണ്ടാടോ സാറേ ആ കഥയോ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. മാറിനെ തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമം. തമ്പിരാൻ കേട്ടിട്ടുണ്ടാ? അയ്യോ രാമൻ നായർ. ആ എങ്കി ആന നായർ കഥ കേട്ടിട്ടുണ്ടാ? പറയാൻ സന്മനസ്സുണ്ടേച്ചാ കേൾക്കാൻ സന്തോഷേ ഉള്ളൂ. ആഹാ, എങ്കി ഇപ്പൊ അങ്ങനെ സന്തോഷിക്കണ്ട,
താനത് ഇങ്ങോട്ട് എടുത്തേടു. കഥ പറഞ്ഞിരിക്കാൻ ഉമ്മക്ക് എവിടാണ് നേരം? ഇങ്ങോട്ട് എടുത്തേടു. ഇതാണ് ആടോ ചോദിച്ചത്? എടോ പൊകല. ആ പൊകല പൊകല. തമ്പ്രാൻ്റെ അങ്ങോട്ട് പിടിച്ചണ്ടേ, കൊണ്ടുപോയി വെല്ലമ്പ്രാട്ടിന്റെ കയ്യിൽ കൊടുത്തേര്. ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പൊകല വെച്ച് പറയണ ഒരു പതിവുണ്ടായിരുന്നു. ഞാനായിട്ടത് തെറ്റിക്കണില്ല. പുതുതായിട്ടിപ്പോ എന്താണാവോ തുടങ്ങാൻ പോണത്? ഞാൻ ഈ താലൂക്ക് അടച്ചുള്ള കള്ളുക്ഷാപ്പെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ക്ഷാപ്പിലും ഒത്തിരി കള്ളു മിച്ചം വരും. അതെടുത്ത് ഭൂമിയിലൊഴിച്ച പുഴുവെടുക്കും, വെള്ളത്തിലൊഴിച്ച മീഞ്ചാകും. എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം. അതൊരു സൽകൃത്യം തന്നെയാ അല്ലേ രാമനായരെ? ഔവ്വ. മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണാവോ പുകല കൊടുക്കണത്? ഇവിടെ ഇട്ട് വാറ്റുമ്പോ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ? ഇവിടെ ഇട്ടോ? ഈ കോലോത്തിട്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചം ഭണ്ഡാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട. ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും. ഇതിപ്പോ ഈ കോലാത്തൂന്നാകുമ്പോ തമ്പുരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളും. ചാരായത്തിന്റെ പുകയാണെന്ന് അറിയേലാ. അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അത് ഞാൻ പറഞ്ഞത് പോരെ. എന്തോ ചോറുകൾ പലതരം. നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറുംചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദ. അറിഞ്ഞുവോ? എല്ലാം കേട്ടു. ചാരായം വാറ്റി തുടങ്ങിച്ചാ പിന്നെ ഇല്ല. ഇവിടെ ഇട്ട് ചാരായം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വിലയ്ക്ക് വാങ്ങിയ സ്ഥല അതുകൊണ്ട് കള്ളച്ചാരായം മാറ്റണമെന്നുണ്ടോ? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻ വീട്ടിൽ വഴക്ക് കൂടണ്ട. ലത ഇവിടെ മിണ്ടാ നിൽക്കൂ. വരട്ടെ രാമനാരെ. ഈ കോലോത്തുള്ളവർ ഇത്രയേറെ പാപം ചെയ്തവരാണോ എന്റെ ഭഗവതി? നീ പറഞ്ഞത് നേരാണോ കല്യാണി? ഇത് നുണ പറയാൻ കൊള്ളണ കാര്യമാണ് ആ കൊച്ചമ്മേ. എങ്ങനെയൊക്കെ ആണേലും ഞാൻ മോഹനം കുഞ്ഞിനെ കുറ്റം പറയുകയല്ല കേട്ടാ. സ്നേഹിച്ചു പോകും. കൊച്ചമ്മയെ തമ്പ്രാട്ടി കൊച്ചിനെ കണ്ടിട്ടുണ്ടാ? കൊച്ചിലെ എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. ദേ ഇപ്പോഴൊന്ന് കണ്ടു നോക്ക്. അതൊരു തമ്പ്രാട്ടി കൊച്ചു തന്നെയാണ്. സ്നേഹിച്ചു പോകും. പിന്നൊരു കാര്യം, ഞാനാണിത് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് മോഹനം കുഞ്ഞിനോട് പറഞ്ഞേക്കരുത് കേട്ടാ. കോളേജ് പിള്ളേരാണ്. ചുണ്ണാമ്പം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. കഞ്ഞൂടി മുട്ടിപ്പോകും. ഇല്ല കല്യാണി, നിന്റെ പേര് ഞാൻ പറയുകയില്ല. ദേ അത് മതി. ആ നീ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് എന്നാട് പറഞ്ഞാടിയ കല്യാണി എന്ന് നാളെ ഒരു ദിവസം കൊച്ചമ്മ എന്നാട് ചോദിച്ചാ എന്റെ മൊഴി മുട്ടിപ്പോ. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ ഒന്നും ഉണദോഷിച്ചേര്. കല്യാണി പോണേ. ഓന്റെ തന്തപ്പുഴ വരുന്നുണ്ട്. ആ വാലുവേനോ ഉണ്ടല്ലോ കൂടെ. നമുക്കൊരു വേല ഇറക്കാം. അയ്യോ ആള് വെച്ചുക. അതൊന്നും സാരമില്ല. വാ വാ മുതലാളി കോളേജിലേക്ക് ആയിരിക്കും. ഓവേ അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേർ? അതല്ല മുതലാളി, കോളേജിൽ ഭയങ്കര ലഹള നടക്കുന്നു. കോളേജിൽ പിന്നെ എന്തോ നടക്കണം. അവിടെ പഠിത്തം നടക്കുന്നേ എന്ന് വിളിച്ചു പറയുന്ന പോലെ അല്ലേ ലഹള നടക്കുന്ന കാര്യം പറയുന്നത്? അല്ല മുതലാളി, സ്റ്റുഡൻസിൽ വിളിച്ചാവും എനിക്കരുത്. അടിപിടിയുടെ കൂട്ടത്തിൽ മുതലാളിയുടെ മകനുണ്ട്. എന്റെ മകന മോഹന ചന്ദ്രന? അതെ, അടിയുടെ ചന്തയാണ് അവിടെ. ഭയങ്കരം ഭയങ്കരം. എന്താ ഇതിനുള്ള കാര്യം? കാര്യം എന്തോന്ന്? രാഷ്ട്രീയം അല്ലാതെന്താ? എങ്കിൽ നമ്മക്കൊരു പണി ചെയ്താലാടാ സാറേ. നേരെ കോളേജിൽ അങ്ങ് കയറി ചെല്ലാമെന്നോ? ഏയ് അത് വേണ്ട അത് വേണ്ട, അത് ബുദ്ധിയല്ല. എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോവാം അല്ലേ? അവിടെ തന്റെ അമ്മായിയപ്പനുണ്ടായിരിക്കും. ഇവിടെ നമ്മക്ക് വഴിമാറിപ്പോകാം. അവര് നമ്മളെ കാണണ്ട. കൊള്ളാം, നല്ല തന്തയാണ്. ആ ഈ തന്ത ഇങ്ങനൊക്കെയാണ്. മക്കവോ പോട്ടെ വാല. മക്കവോ ഞാനിപ്പൊ വല്ലതും പറഞ്ഞാടോ? ഇല്ല. പിന്നെ താൻ എന്തിനാണ് എന്ന് വെച്ചത്? എന്താണോ വാടോ സാറേ. എങ്കിലും നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ മോനെ. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, തമ്പുരാക്കന്മാരാണ്. അതൊക്കെ പണ്ടായിരുന്നു അമ്മേ. എനിക്ക് ലത ഇഷ്ടമാണ്. ലതക്ക് എന്നെയും. അതാരാണീ ലത? ആ കോലോത്ത പെണ്ണ് ചാരുലത. എന്റെ ഭഗവതി,
നീ ആ തമ്പുരാട്ടി കൊച്ചിനെ പേരെടുത്ത് വിളിക്കാനും തുടങ്ങിയ? അമ്മക്കിതൊന്നും മനസ്സിലാവില്ല, നിങ്ങളൊക്കെ പഴയ ആളുകളാ. നിന്റെ അച്ഛൻ ഇതറിഞ്ഞാ പിന്നെ ഇവിടെ പടയണി ആയിരിക്കും. അച്ഛന് നല്ലോണം അറിയാലോ നിനക്ക്. ഈ കാര്യത്തിൽ ആരെതിർത്താലും എനിക്കൊന്നുമില്ല. ഇവിടുത്തെ ഇല്ലെന്ന് വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ എന്നാ ചെയ്യാൻ പോണു? അതെന്തായി പറയുന്നത് മോനെ? നീ ഞങ്ങളുടെ ഒറ്റ മകനാണ്. അതുകൊണ്ടല്ലേ അമ്മയെ സമ്മതിക്കാൻ പറയുന്നത്? എന്റെ പൊന്നു മോനെ, ഇത്ര കൊച്ചിലെ നീ എങ്ങനെ ചെന്ന് ഈ കുടുക്കില് വീണെന്നാണ് ഞാൻ ഓർക്കണത്. കുടുക്കോ? നിന്റെ അച്ഛൻ പോലും ആ കോലാത്ത മുറ്റത്ത് കാലു കുത്തണത് അതിന് വില പറയാൻ വേണ്ടിട്ട് മാത്രാണ്. അപ്പൊ നീ എന്നതാണ് മോനെ ചെയ്തു വെച്ചേക്കണത്? അതാണമ്മേ സ്നേഹം. അയ്യോ, എനിക്കൊന്നും കേക്കണ്ടേ? എന്റെ ഭഗവതി, എന്റെ മോന്റെ പുത്തികേട് ഒന്ന് മാറ്റി തരണേ. അമ്മ എന്തിനാ വെറുതെ? എന്നതാണ് അമ്മയും മോനും കൂടെ ഒരു ചെറുങ്ങാരം. അത് കൊള്ളാം, ചെറുങ്ങരിക്കണത് അമ്മയും മകനും കൂടെ. അത് പോട്ടാ, നീ ഇന്ന് എവിടെ ആയിരുന്നു? ഞാനോ? ഞാൻ കോളേജിൽ പോയിരുന്നു. അവനാടി ചോദിക്കണോ കേട്ടാ എവിടെയായിരുന്നെന്ന്. അവിടെ ഇന്ന് വല്ല അടിപിടി അക്രമവും നടന്നാളാ? ഈ കക്ഷി രാഷ്ട്രീയം സംബന്ധിച്ചുള്ള എന്തെങ്കിലും? എങ്കിൽ താൻ ചോദിച്ചു. കണക്ക് കുറെ ബാക്കിയുണ്ട്, പോയിക്കോട്ടെ. എങ്കിൽ ചെന്ന് കൂട്ടിയരുത്. അമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാനെല്ലാം തുറന്ന് പറയുകയും ചെയ്തു. അപ്പോഴോ? ഓ, അമ്മയ്ക്ക് കുറെ എതിർപ്പും ഭയമൊക്കെ ഉണ്ട്. അതൊക്കെ അല്ലാതെ കണ്ടു കഴിയുമ്പോ താനെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയ്യോ, അതെങ്ങനെയാ? എന്നെ കണ്ടാൽ എങ്ങനെയാ മാറുക? ലതയെ കാണാത്തത് കൊണ്ടല്ലേ ഈ എതിർപ്പൊക്കെ. കണ്ടു കഴിയുമ്പോ ഇതെല്ലാം മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ലതയെ കണ്ട ആരാ ഇഷ്ടപ്പെടാത്തത്? അത് വെറുതെയാ, എന്നെ കളിപ്പിക്കണ്ട കേട്ടോ. സത്യം, ലതയെ അമ്മ ഇഷ്ടപ്പെടാതിരിക്കില്ല. അമ്മ ഒരു പാവാ. ഞാനൊരു ദിവസം സൂത്രത്തെ കൂട്ടിക്കൊണ്ടുവരാം. എന്നത്? ആ, തിടുക്കം കൂട്ടിയേ പറ്റില്ല, ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അമ്മയ്ക്ക് വലിയ അതിശയം. അതിശയോ? എന്തേ? നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നാണ് അമ്മയ്ക്ക് മനസ്സിലാവാത്തത്. മോഹൻ എന്ത് പറഞ്ഞു? അതാണമ്മേ സ്നേഹം എന്ന് പറഞ്ഞു. ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. ലത എന്നോട് ഒരിക്കലൊരു പുസ്തകം ചോദിച്ചില്ലായിരുന്നോ? ആ, അതിന്ന് കൈ കിട്ടി. അത് തരാൻ വേണ്ടിയാ ഓടി ഇങ്ങോട്ട് വന്നത്. പക്ഷെ ലതയെ കണ്ടപ്പോ മറന്നുപോയി. ലതയൊന്ന് അത്ഭുതപ്പെടുത്തണമെന്ന് കരുതിയാ ഒളിച്ചു വെച്ചത്, പക്ഷെ പൊളിഞ്ഞു പോയി. നല്ല അസല് പുസ്തകാന്ന് ജാനു പറഞ്ഞു. ആരായി ജാനു? ജാനുവിനെ അറിയില്ലേ? അടിച്ചു തളിക്കാരി നാണിയമ്മയുടെ മോളാ. കരഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് ശ്വാസം മുട്ടിയിത്ര. ഓ, ശ്വാസം മുട്ടുവൊന്നുമില്ല, കരഞ്ഞു പോവും. ഞാനും കരഞ്ഞിട്ടുണ്ട്. അപ്പോ മോഹൻ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം? ഏഴ് പ്രാവശ്യം വായിച്ചു, ഏഴ് പ്രാവശ്യവും കരഞ്ഞു. നോക്കൂ, എന്നിട്ട് എന്നെ കാണിച്ചില്ല. ഇനി എനിക്ക് വായിക്കണ്ട, കൊണ്ടുപോക്കോളൂ. പറയുന്ന കേക്കല്ലേ? വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, ഞാൻ പിണക്ക. എന്നെ കൂട്ടുകൊണ്ട് മോഹൻ വായിച്ചില്ലേ? പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? വേണ്ട, പറയണ്ട, ഒറ്റയ്ക്ക് വായിച്ചിട്ട് കരഞ്ഞിരിക്കുന്നു. അയ്യോ, അതിപ്പോഴെങ്ങും അല്ല, അഞ്ചാറ് കൊല്ലത്തിന് മുമ്പാ. ആണോ? അല്ല, പെണ്ണ് ഇങ്ങനെയൊരു കൊച്ചു കമ്പിരാട്ടി. ആരാണ്ടാ പോണത്? സുകുമാരനാണ? ആ, അതെ. നിന്റെ കയ്യിൽ എന്നതാണ്? ഇങ്ങാട്ട് വന്ന്. എന്നതാണ്ടായത്? മീൻ. ഇതെവിടെ കൊണ്ടുപോയിന്? ഇവിടെ കൊണ്ടുവന്നതാ. ഇവിടെ എന്നാത്തിന്? കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല, മീനുണ്ടെങ്കിൽ കൊടുത്തേക്കാൻ മുതലാളിന്റെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിന്റെ ഷാപ്പിൽ നിന്ന് അന്നയച്ചതാ. ഇത്രയും വലിയ മീനാ? മങ്കേ, ഞാൻ പൊക്കോട്ടെ. ഇല്ലടാ, ചോദിക്കട്ടെ, ഈ മീനിന് എന്നാ വില വരും? ആ, എനിക്കറിയാൻ വേല. നാല് ഒരു ഉദ്ദേശം. ഒരു 45 രൂപയെങ്കിലും വരും. 45 തന്നെ കൂട്ട്. ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്കാം? ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കണത്. ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും. 16? ഒരു കഷ്ണത്തിന് എന്നാ വില വരും? ഉദ്ദേശം മതി. കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത്. അപ്പ 16 7 മോനാളിനെ കൂട്ട്. കണക്ക് പിടിയില്ലല്ലേ.
16,112 രൂപ വരും. ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും? ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് 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 ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. നെല്ല് ഒന്നുകൂടെ പറ. ഉപ്പ്, മുളക്, എണ്ണ, മല്ലി, കൊടംപുളി. ഓവേ, ഇനിയും പറയണ? ഒരു കാര്യവും ഇല്ലേ, നിന്റെ വായിൽ നിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയപ്പിച്ചത്. എന്റെ വായിലെവിടെയാണ് ചാണപ്പുളി? എടാ, നീ മൂന്ന് പ്രാവശ്യം പറഞ്ഞു. മൂന്ന് പ്രാവശ്യവും കുടംപുള്ളിയാണ് പറഞ്ഞത്, ചാണപ്പുളി പറഞ്ഞില്ല. അപ്പൊ നീ ഷാപ്പില് ദിവസവും കുടംപുള്ളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ കുടംപുള്ളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത്? മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സൂക്കും മാരാ. കൊടികാരെ സമ്മതിക്കില്ല മുതലാളി. ഇപ്പോഴത്തെ കൊടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ, അവർ വഴക്കുണ്ടാക്കും. എടാ മണ്ട, വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി രണ്ടു കഷ്ണം കുടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാച്ചട്ടിയുടെ കരയെ കയറ്റി വെച്ചേക്കണം. കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ. അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണെങ്കിൽ രണ്ടാഴ്ച അതിരിക്കും. അറിയായ? അതൊക്കെ മുതലാളി ചെയ്താൽ മതി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നാ പറയണത്? അതൊക്കെ പോട്ടെ, ഇതിന് കറിച്ചെലവെന്നാ വരും? അനുസാരിക്ക്. ഒരു 11, 11.5, 11.75 വേണ്ട, 12 പിടി. 45 രൂപ മീൻ, 12 രൂപ അനുസാരി. 45 12 ആ കൂട്ടിക്കോ. ആ കാര്യം വിട്ടുപോയി. 45 12 57 16 കഷ്ണത്തിന് 112 രൂപ. 112 ഇന്ന് 57 പോഹാ. എന്നെ പോരാളി, ഞാൻ പോക്കോട്ടെ. നീ വിഷമിക്കണ്ടാടാ, ഞാൻ കുറച്ചു തരായേ. 57 പോഹ 55 രൂപ. 55 രൂപ ലാഭം, 57 രൂപ ചെലവ്. മൊത്തം 112 രൂപ. ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപ അമ്മാങ്കേ. ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പ് കറിയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇതിവിടെ കൊടുക്കണ കൊണ്ടുപോണ? നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു. മങ്ക അങ്ങനെ മീന് കൂട്ടാണ്ട. കൊച്ചുവാവേ, കണമ്പ് കറി കൂട്ടിട്ടല്ല കാശുണ്ടാക്കിയത്, കണമ്പ് കറി വിറ്റിട്ടേണ്. ചെല്ല് കൊണ്ടക്കൊടു. ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ. നീ കറി യൂണിയൻകാരനാണല്ല. ഇന്നൂടെ പൊക്കി കുത്തിക്കോ, അല്ലെങ്കിലേ സുകുമാര അത് ഉരിഞ്ഞ് തലയെ കെട്ടിക്കും. ഞാൻ വന്നൂല. അതെങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, എനിക്കിവിടെ വന്നോടെ? അല്ല വരാം, ഇപ്പോഴിങ്ങോട്ട് വന്നു എന്തിനാ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെന്താ മോഹൻ, ഒരു വക വല്ലാണ്ട് എങ്ങനെ? ഏയ് ഒന്നുമില്ലല്ലേ. മോഹന്റെ അമ്മ എവിടെ? എന്തിനാ അമ്മ? എന്തിനാ? എന്താ മോഹൻ ഇത്? ഒന്നുമില്ലല്ലേ, അമ്മയെ കാണുമെന്ന് പറഞ്ഞ എന്തിനാ? മോഹന്റെ അച്ഛൻ കോലോട്ടിട്ട് ഒരൂട്ടം ചെയ്യാൻ പോണില്ലേ? അതെ, ചാരായം വാട്ടൽ. അങ്ങനെ ചെയ്തുവെച്ചാൽ മഹാകഷ്ടാണെന്നാ രാമനായർ പറയണത്. അത് ചെയ്യാണ്ടിരുന്നാൽ തിരക്കേടില്ലാന്ന് മോഹന്റെ അമ്മയോടൊന്ന് പറയാലോ. ഞാൻ പറഞ്ഞാൽ അമ്മ കേക്കാണ്ടിരിക്കുവോ? എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാകുമെന്ന് മോഹൻ അല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ, പക്ഷേ ഉടനെ ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നു. പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ, നല്ല അസല വീട് അല്ലേ? മോഹന്റെ അമ്മയല്ലേ? ഞാൻ ലത. അമ്മയുടെ കാര്യം മോഹൻ പറയാറുണ്ട്. അമ്മേ? ഏതമ്മ? ഈ അമ്മ തന്നെ, വേറെ ആരാ അമ്മ? മോഹന്റെ അമ്മ എന്റെ അമ്മയെ പോലെയാണെന്ന് കൂട്ടിക്കോളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടി. കൊച്ചമ്പ്രാട്ടിയോ? എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ, ലത എന്നെ വിളിച്ചോളൂ. മോഹൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവൂന്നും പറഞ്ഞുല്ലോ. ആര് പറഞ്ഞു? മോഹൻ തന്നെ. അല്ലാണ്ട് ആരാ? എന്താ മോഹൻ പറഞ്ഞില്ലെന്നുണ്ടോ? അമ്മ അറിഞ്ഞോ? അച്ഛൻ ഇവരുടെ കോലത്തിട്ട് ചാരായം മാറ്റാൻ പോണത്രേ. അത് ചെയ്യരുതെന്ന് അമ്മയോട് പറയാനാ ലത വന്നത്. എന്നാട് പറഞ്ഞ എനിക്ക് എന്നാ ചെയ്യാനൊക്കും? ഇവിടുത്തെ ആളിന്റെ പടുതി ഒന്ന് വേറെയാണ്. അമ്മ അങ്ങനെ ഒഴിഞ്ഞു പറയരുത്, ഒന്നും സഹായിക്കാണ്ട് പറ്റില്ല. പക്ഷേങ്കി പുള്ളിക്കാരനിപ്പ ഇവിടെ ഇല്ലല്ലോ.
ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ലത ഒരു കാര്യം ചെയ്യും, ലത ഇപ്പൊ പോയിക്കോളൂ, അച്ഛൻ വരുമ്പോ അമ്മയും ഞാനും കൂടി പറഞ്ഞ് ശരിയാക്കിക്കോളാം, വിവരം അവിടെ അറിയിക്കുകയും ചെയ്യാം. പോരെ എങ്കിൽ ഞാൻ പോയിട്ട് രാമൻ നായരെ പറഞ്ഞു വിടാം. എന്താ? ആ എന്നാലും തിരക്കേടില്ല, ഏതായാലും ലത ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ, ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എങ്കിൽ വരട്ടെ. നീ അവിടെ നിന്നകേ, നീ എന്നതൊക്കെയാണ് മോനെ ഈ ഒപ്പിച്ചു വെച്ചേക്കണത്? എന്താമ്മേ? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം തമ്പുരാട്ടി കുട്ടി, അത് കണ്ണുനീര് കുടിക്കണത് ഞാൻ കാണണമല്ല ദൈവമേ. ഹലോ സാറേ, താനാ കിസ്തളവിനുള്ള കള്ളാസ് എഴുതി വിട്ടാ? ഇല്ല മുതലാളി, ഇന്ന് വിട്ടേക്കാം. ശരിക്ക് തട്ടിയേക്കണം കേട്ടാ, കിസ്തളവ് ചെയ്തു തന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നൊരു ഒരു സൂചന. അതെ അത് തന്നെ, വെട്ടിത്തുറന്ന് എഴുതി കളയരുതും, വായിച്ചാ പിടി കിട്ടുകയും വേണം. അതെല്ലാം ഞാൻ ഏറ്റു മുതലാളി, പക്ഷേ ഒരു കുഴപ്പം, രണ്ടു ദിവസത്തെ പണിമുടക്കെങ്കിലും നടക്കാതെ കിസ്തളവ് ചെയ്തു തരണമെന്ന് എങ്ങനെ ആവശ്യപ്പെടും? ആ യൂണിയൻകാരാണ് പറയണോ രണ്ടു ദിവസം ഒന്ന് മുടക്കിത്തരാൻ? ദേ ഒരു വക പുത്തമ്മണക്കാരന്റെ വിവരദോഷം എന്നോട് പറയരുത്, ബോധത്തിന് പറയുന്നുണ്ട് അതിലില്ലേ. ഏ പൊന്നു മുതലാളി, മാപ്പാക്കണം, അബദ്ധം സംഭവിച്ചു പോയി. ഞാനിപ്പ എന്നതാണ് ഈ പറഞ്ഞത്? മായയാണോ മന്ത്രമാണോ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ, എന്റെ മുമ്പിൽ വേറെ ആരോ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പ തന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല മുതലാളി, എന്റെ ഉള്ളു ശുദ്ധമാണ്, അശുദ്ധമായതാണ് പുറത്തോട്ട് തള്ളിയത്. ആ ശരി ശരി, ഉത്തമ്പണക്കാരന്റെ വിവരദോഷം അല്ലേ. ആ ഇരി ഇരി ഇരിക്കടോ. കോലത്തുനിന്ന് ആ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയി. ആര്? കോലത്തെ കൊച്ചമ്പ്രാട്ടി വന്നേച്ചും പോയെന്ന്. അതിനിവിടെ തമ്പുരാക്കന്മാരും ഇല്ലല്ല. നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണണ്ട, ഇതെന്നത് നോട്ടാണ്? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോണെന്ന് പറയണത് നേരാണാ? എടോ ഓ സാറോ, എന്തോ എഴുന്നേറ്റ് നെല്ലി, നമ്മളെ രണ്ടാളെയും വിത്തരിക്കാൻ പോവുകയാണ്. മന്ത്രി മംഗമാമ പുതിയ എസ് കേസ് മന്ത്രിയാണ്. ഇങ്ങാട്ടിരി ഇങ്ങാട്ടിരി എന്ന് കളിയാക്കൊന്നും വേണ്ട. അമ്മമ്മ ഇതാരപ്പ എസ് കേസ് ഇൻസ്പെക്ടറാ? നിങ്ങ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ തുടങ്ങിയ പിന്നെ ആ തമ്പരാട്ടിമാർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ നിൽക്കുവാ? വേറെ വല്ലയിടത്തും കൊണ്ടുപോയിട്ട് മാറ്റാൻ മേലേ? എടി മാറ്റാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ, എനിക്ക് മേലെ കോലാത്ത വലിയ തമ്പുരാൻ കിടന്നുറങ്ങിയ മുറിയിൽ ഇട്ട് ചാരായം മാറ്റണം. അതെന്താ അത്ര വലിയ നിർബന്ധം? ആ അത് നീ തന്തക്ക പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെയുള്ളു. ആ കോലോ നിൽക്കുന്നിടത്ത് കുളം തോന്നണമെന്നായിരുന്നു കൊച്ചിലെ മുതലുള്ള എന്റെ ഒരാശ. ഓരോരോ ബാലചാപല്യങ്ങളെ. എന്താ എടി, എന്റെ അച്ഛനെ വെട്ടിയെറിഞ്ഞിട്ട കോലാത്തിട്ട് ഞാൻ ചാരായം വാറ്റും, അതിനാണ് ചോദിച്ച വില കൊടുത്ത് ഞാനത് മേടിച്ചത്. ആ തമ്പുരാട്ടിമാരുടെ ഓഹരി മാത്രം തന്നില്ല, ആ കെട്ടിപ്പിടിച്ചണ്ടിരുന്നോട്ട. ഞാൻ അവിടെ ഇട്ട് ചാരായം വാറ്റ് തുടങ്ങുമ്പോ തമ്പുരാട്ടിമാര് താനേ പുറത്ത് ചാടും, അപ്പൊ ഞാൻ വാറ്റ് നിർത്തും, എന്നിട്ട് ആ കോലാത്തിന് തീയിടും. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം കുഴിക്കും, ആ കുളത്തിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി ഞാൻ കുടിക്കും, എന്നാലേ എന്റെ ഉള്ളൊന്ന് തണുക്കുള്ളൂ. എന്റെ അച്ഛന്റെ ചോര വീണ സ്ഥലമാണത്. വിടുകേല ജാനോ, നീ എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. ഒന്നാം വരുന്നതിന് വന്നതാ. എന്നിട്ട് ജാനുന്റെ ആളെവിടെ? എണീറ്റില്ല, ഉറക്കം തന്നെ ഉറക്കം. എങ്കിൽ വല്യമ്പ്രാട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ടു പോന്നതാ. മുകല കൊടുത്ത് തൊട്ട് വന്നിക്കടി മോളെ. പുകയില്ലയോ? എനിക്ക് എന്തിനാന്നാണ് ഈ പുകയില? അതങ്ങോട്ട് വാങ്ങിച്ചോണ്ട് അവളെ തമ്പ്രാട്ടി അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാനോ? ഈ ഞാനോ മേലേക്കോലത്തെ ഇപ്പോഴത്തെ മൂപ്പ് തമ്പ്രാട്ടിയാ. നാണി മരിക്കുന്നത് വരേക്കും പഴയതൊന്നും തെറ്റിക്കയില്ല. അങ്ങോട്ട് കൊടുക്കടി മോളെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിനക്കവിടെ
സുഖമില്ലേ കുട്ടി? സുഖാണ് തമ്പുരാട്ടെ, വരെ ചോദിക്കണ്ടേ? ജാനുവിനെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരാ നിന്നെങ്ങനെ ആക്കിയെടുത്തത്? നിന്റെ ആളോ? ഞാൻ നന്നായിരിക്കണോ കൊച്ചുംപ്രാട്ടി? കൊള്ളാം. നീ അവിടെ പോയിട്ട് എന്താ ഈ ചെയ്യണത്? എന്ത് ചെയ്യാൻ? ആഹാരം ശരിക്കും കഴിക്കുന്നുണ്ടാവും. അയ്യോ ഇല്ല, ഇവിടെ കഴിച്ചതിനേക്കാൾ വളരെ കുറിച്ച് അവിടെ ചെന്നിട്ട് കഴിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ? അത് കൊച്ചുംപ്രാട്ടിയുടെ കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞുവെച്ചാ ആഹാരം ഇല്ലാണ്ടും തടിക്കോ? അതെന്തൊരു സൂത്ര. അതൊന്നും പറഞ്ഞ കൊച്ചുംപ്രാട്ടിക്ക് മനസ്സിലാവില്ല. നീ ഇരുന്നേ. നിന്റെ ആളിന് നിന്നോട് ഇഷ്ടാണോ? അതെ, നല്ല ഇഷ്ടാ. നിന്റെ ആളിനെ നീ എന്താ വിളിക്കുക? ചേട്ടൻ. ഹായ് ചേട്ടൻ, വിളിക്കാൻ നല്ല സുഖമല്ലേ? മനസ്സിലങ്ങട്. സംഭാവന പിരിവുകാരാന്നാ തോന്നുന്നത്. പിരിവുകാരാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എപ്പോ വരൂന്ന് പറയണം. ഇനി വരികയല്ല, ചത്തുപോയി. ചത്തുപോയെന്ന? അങ്ങോട്ട് ചെന്ന് നുണ പറഞ്ഞ് പാവം തലയ്ക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാ? കുറച്ചു നേരം വിളിച്ചിട്ട് അവരങ്ങട് പൊക്കോളും. ഹലോ മോൻ, ഫാദർ അല്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വിളിക്കാമോ? വേണ്ട, അങ്ങോട്ട് എന്നാ മതി. ഞാൻ വന്നാ കുഴയും, നിങ്ങൾ നേരെ കയറി പോയിക്കോ. ചെല്ലട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പപ്പായോ? ആര്? എന്തോന്ന്? നമസ്കാരം. നമസ്കാരം. ദേ ഇങ്ങാട്ടിരി, ഇങ്ങാട്ടിരി. ഒരാളിതേ അങ്ങാട്ടിരി. ഇങ്ങാട്ടു ആരോ? എന്താ എന്താ? നെല്ലി. താനെല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കേറ്റിയ. അപ്പൊ മുതലാളി ഇതിനെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കുഴപ്പമായത്? പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തന്റാം. പറ്റില്ല, പറ്റില്ല. മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും. ഏയ്, എന്നാ ബുദ്ധിമുട്ട്? ഇതിൽ ചിലരെ എല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ലോ. കണ്ടു കാണും മുതലാളി, സ്റ്റുഡൻസ് അല്ലേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ്. അതിടെയാണ് എന്ന് വെച്ചാ വാർഷികം. ഔവ്വ, ഇവിടെ നിന്ന് വലിക്കണം മുതലാളി. അയ്യോ പിന്നെ മറ്റവനായിരിക്കും. അതെ, പിടിച്ചോ പിടിച്ചോ. ഒരെണ്ണം നോക്കുന്നോ? വേറെ ഉണ്ടേ? വേണ്ട വേണ്ട, വാപ്പൻ ചുമക്കും. പിന്നെ എന്നൊക്കെ ഏത് പരിപാടികള്? കൊറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ അപ്പ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട്. കായിക മത്സരങ്ങളും ഉണ്ട്. ആ അപ്പ കല്ലേറും കത്തിക്കുത്തും തിത്തൈതും. അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി? കോളേജ് പിള്ളേരല്ലേ. വാസ്തവം വാസ്തവം, അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളേരല്ലേ. തീർന്നില്ല മുതലാളി, വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടിയുണ്ട്. അതായത് ഈ കലാശക്കോട്ട വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. ആരപ്പാ? പ്രധാന അതിഥി. അത്രേയുള്ളൂ. ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. സന്തോഷമായില്ലേ മുതലാളി? ഒരു തംശയും ചോദിച്ചോട്ടെ, ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയെല്ലാം അവിടെ തന്നെ മൂടിയ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ട. എന്ന് വെച്ചാൽ? ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ട് ഇറക്കണത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ട. ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഔവേ, മിസ്റ്റർ കൊച്ചുവ, അതേറ്റിരിക്കണ്. അവിടെ എന്നതാണ് ഈ നോക്കണത്? കൊച്ചുവാവതേ ഇവിടെ ഉണ്ട്. അന്തരീക്ഷത്തിൽ ചെന്താമര, വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം. അതിരിക്കട്ടെ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ആ സാരമില്ല, ചോദിച്ചോ. അതെല്ലാം പോട്ടെ മുതലാളി, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. മുതലാളിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ കാറുമായിട്ട് വരും. എന്നാത്തിന് വിളിച്ചണ്ട് പോയേച്ചുവേ, ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല. മക്ക പോ. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ ഒന്നും ഈ വർഷം ഉണ്ടാവില്ല മുതലാളി. ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ്. പക്ഷേങ്കിൽ കൂമ്പ എല്ലാ പാർട്ടിക്കാരുടെ ഒറ്റ ഒരുപോലെ ഇരിക്കുമല്ല, അതല്ലേ കുഴപ്പം. ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ? നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചരിക്കുന്നു പൂശ്. പാപ്പനെ വിട്, പക്ക പോ. വെറും കൺട്രി. ഒവ്വാ നമുക്ക് പോ. ഒരു സാധനം. അപ്പളേ ഇങ്ങാട്ട് വന്ന്, ഇങ്ങാട്ട് വന്ന്. ദേ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോവാണ്.
ഇതും കൂടെ എടുത്തണ്ട് പോ. പണിമുടക്ക് സമരം സിന്ദാബാദ്. പണിമുടക്ക് സമരം സിന്ദാബാദ്. ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക. ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക. കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക. കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക. നിയമം ലംഘിച്ച കൊച്ചുവാ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ. കൊച്ചുവാവേ കൊച്ചുവാവേ ഇല്ലേ. നിങ്ങൾ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ പാടിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും. അതുപോട്ട, വല്ലതും കഴിച്ചണ്ടാണ് ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം. ഒന്നും കഴിച്ചില്ല മുതലാളി. കണ്ടാ വിവരദോഷമല്ലേ കാണിക്കണത്. എടോ സാറേ, തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ലോടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണമെന്ന്. എന്നിട്ട് താനിത് ആരട? എടോ ഈ വിളിച്ചു പറഞ്ഞത് ഇമ്മിണിത്തെ എണ്ണമുള്ള കാര്യമാണ് അറിയായ. കൊച്ചുവാവനെ എന്നാ ചെയ്യണോന്നാണോ ഇവര് വിളിച്ചു പറയണത്? പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാ? എന്ന് വെച്ചാ അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം അങ്ങനെയും പറയാം. അങ്ങനെ ചെയ്യണോന്ന് ഉടയ തമ്പുരാനോട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ? അതെ അതെ, അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ്. എടോ താൻ തെങ്ങേ കയറിയിട്ടുണ്ടാ? തെങ്ങിലോ? ആ ഉണ്ടല്ലോ. വെടല വിരിക്കാനല്ല, ചെത്താൻ കയറിയിട്ടുണ്ടാ? ചെത്താനോ? ആ ഇല്ലല്ലോ. എന്നാ കൊച്ചുവാവ കയറിയിട്ടുണ്ട് ചെത്താൻ. അല്ല പഷ്ടി ചെത്തുകാരനായിരുന്നു കേട്ടാ. ഒരു ദിവസം ചെത്താൻ കയറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തതെങ്ങനെ എന്തും വേണ്ട ഏതൊക്കെയുണ്ടെന്ന് തനിക്കറിയായ. അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ? താന്റെ ഇവരിക്ക് വയറു നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര്, ഞാൻ മറ്റേ ഷാപ്പിലുണ്ടാകും. ഇയാൾ ഇതെന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെ ചോദിക്കുന്നേ. ഇയാൾ എന്ത് മനുഷ്യനാ? ഇയാളുടെ പുറകെ നടക്കാൻ സാറിന് നാളാവില്ലേ? ജോലി തരൂ, കൂലി തരൂ, രേഷം വാങ്ങാൻ കാശ് തരൂ. ഏറ്റോ എന്തോന്ന്? ജോലി തരൂ, കൂലി തരൂ, രേഷം വാങ്ങാൻ കാശ് തരൂ. ഏറ്റവും ഞങ്ങളെങ്ങനെ കേൾക്കാനാ? എന്നാ അതേ കേൾക്കണം. ഞാൻ അയാളുടെ പിന്നാലെ നടന്ന് തെറിയേട്ടോളാം. ഒന്നാം തീയതി വെറും കറക്റ്റായിട്ട് അയാളെ ശമ്പളം തരും. കുട്ടികളെ പോരണം, അതുകൊണ്ടാ. മനസ്സിലായോ? ഒവ്വേ കൊച്ചു ആവക്കട്ട. ഹടി മാരമങ്കെ, നിന്നെ പറഞ്ഞറിയാ എടുക്കാൻ. ആ ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ. എന്ത് നിശ്ചയാണെന്നറിയായ? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച? അല്ലോ സാരയില്ല, കൊച്ചുവാവേണ്. ആ ആ ആ നുമ്മക്കെടുക്കാം, നുമ്മക്കെടുക്കാന്ന്. ആ ഏറ്റൊന്ന് എടുക്കാം. പുള്ളമേനാ? ആ പുളുന്താരം ഇവിടെ ഇല്ല, കൊടുത്തു വിടാം. ഏ ആ ആ ഇട്ടേക്കട്ടെ. തേക്സ്. എടോ മറ്റടുത്ത സാറേ, തന്നാടി ഞാൻ എന്നാണ് പറഞ്ഞത്? മുതലാളി എന്നോട് പറഞ്ഞത്? ആ പറഞ്ഞത്. നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം, ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ? ആ പോയ എന്നാ എങ്കിലും കൊണ്ടുവാ. ഓ ഓ പറയടോ. മുതലാളി എന്നോട് പലതും പറയാറുണ്ട്, അതിലേതാണെന്ന് വെച്ചിട്ട്. എടോ തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ? ഓ ചെക്കോ, അത് ഇതിലുണ്ട്. അത് തന്റെ മറ്റടുത്ത് വെച്ചിട്ടാ മതിയാ. എടോ അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഓരോരുത്തന്റെ ആപ്പീസിൽ കൊണ്ടിന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത്. അതെ. കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ, ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ. അത് സാരില്ല മുതലാളി, ഓരോ പാർട്ടിയുടെ എലക്ഷൻ ഓഫീസിൽ ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം. അതുപോലെ മറക്കരുതും.
ആ പിന്നെ ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചെണ്ട് പോന്നം. നമ്മുടേലുള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടക എടുത്തു കൊടുക്കണം, ഇല്ലെന്ന് പറയരുതും. ശരി മുതലാളി. ഓ ഇന്നലെ നമ്മക്കൊരു പുത്തൻ കാറ് വന്നിട്ടുണ്ടല്ല, എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 പോരട്ടെ. നാക്കിന്റെ തുമ്പത്തിരിക്കണ് മേഴ്സിയുടെ ഇറക്കി വീട് മുതലാളി. പോരട്ടെ. പോരട്ടെ 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 ഒടിഞ്ഞു പോരട്ടെ ഒടിഞ്ഞു. മെനുസസ് എന്താന്ന് ചിരിക്കണ മുതലാളി. ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല, അത് വേറെ പാർട്ടിയുടേതാ. നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ. ആ എന്നാ കശവിഷയെങ്കിലും ആകട്ടെ, താനത് ആരിക്കാണ് കൊടുക്കാൻ പോണത്? അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ, ആർക്ക് കൊടുക്കണം? എടോ സാറേ, എന്തോ അടുത്ത മുഖ്യൻ ആരായിരിക്കും എന്ന് വല്ല പിടിപാട് ഉണ്ടാ? അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി. ആ അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ. ആ എങ്കിലേ പുത്തമ്മണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി, വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ടു കൊടുക്കരുതും. ഒന്നാമത് കണ്ടീഷൻ കാറാണ്. അതെ അതെ, എയർ കണ്ടീഷൻ. എയർ കണ്ടീഷൻ. ആ അതന്നെ അതന്നെ. മൂടിക്കൊണ്ട് വരാൻ മേലടി, ദൃഷ്ടിദോഷം ഉണ്ടാവില്ല അടി. ഇങ്ങോട്ട് കാട്ട്, താമലതും കുടിച്ചോട. ഓ അത് സാരില്ല. ആ ഇപ്പൊ ഞാൻ കുടിക്കട്ടെ. കുടിക്കാൻ എന്നെങ്കിലും കൊണ്ടുവരട്ടെ. അത്ര വലിയ ദാഹമൊന്നും കാണുകയില്ല. ഉണ്ടാടോ? ഇല്ല. മുടുക്കൻ മുടുമുടുക്കൻ. ഹര ഹര സ്വാമി, ഹര 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 ഹരോ, ഹര 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 ഹര. മതി മതി, കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞങ്ങൾ പഴനിക്ക് പോവാൻ ഇറങ്ങിയതാ. അയ്യോ പാവം മങ്കേ, കേക്കേ മങ്കേ. വിളിച്ചാരുന്ന? വിളിക്കാണ്ട പോലെ വിളിച്ചാലേ അവളെ എഴുന്നള്ളിക്കുള്ളു. ഉള്ളു പാലക്കാട്ടിൽ നിന്ന് തെങ്ങാട്ട് പോണം. എന്നതെന്നത്? അതാ പാലക്കാട്ട് വരെ പോകാണ്ടേ. നിങ്ങൾക്കിത് എന്നാ പറഞ്ഞു? അടുക്കളയിൽ നിന്ന് എന്നാ വിളിച്ചേച്ചും പാലക്കാട്ട് പോകാൻ പോണ? എടി ഇതുങ്ങൾക്ക് പടനി പോണം, പാലക്കാട്ട് പോകാണ്ട് വേറെ വഴിയുണ്ടാ? നീ പടനിയിലെ ആളാണല്ല, പടനി മങ്ക. പടനി പോവാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാവേ. ആഹാ അറിയായ, പിന്നെന്താണ് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണത്? 200 വീട് തെണ്ടിയേക്കാന്ന് നേർച്ചയുണ്ട്. എന്നത്? 200 വീട് തെണ്ടിയേക്കാമെന്ന് നേർച്ചയുണ്ട്. കണ്ടാ കണ്ടാ നെകളിപ്പ് കണ്ടാ, എന്നെ തെണ്ടിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ നേർച്ച നേരണത്. നിങ്ങൾ തെണ്ടിയേക്കാവുന്ന അത് ദൈവത്തിനിട്ടൊരു വെപ്പല്ലേ? ദൈവദോഷമല്ലേ പളനി? നേർച്ച തരണമെങ്കിൽ താ ഞങ്ങൾക്ക് പോണം. പൊയ്ക്കോ, ദൈവദോഷികളുടെ കൈ കൊച്ചുവാവ നേർച്ച തരികയില്ല. എനിക്കുള്ള നേർച്ച ഇവ കൊണ്ടുവന്ന് കൊടുത്തോളും. ഇവ ആണ്ടുതോറും പളനി പോണവളാണ്. പളനി മങ്ക. എടോ പളനി, തെറി വല്ലത് വേണമെങ്കിൽ ഒച്ചത്തി പറയടോ, പുതിയതാണെങ്കിൽ പഠിക്കാല്ല. ഹരഹരോ ഹര ഹര സ്വാമി, ഹര ഹര ഒവ്വ 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 അല്ലേ അവന്റെ ഒക്കെ ഒരു കരകര. അതുങ്ങൾക്ക് എന്നാങ്കിലും കൊടുത്തു വിടേണ്ടതായിരുന്നു. നിങ്ങൾക്ക് കൊടുക്കാൻ മേലായിരുന്ന നല്ല ശേലായി. എന്നിട്ട് അതുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ തെറി വിളിക്കാനാ? അപ്പൊ അറിയാല്ല എങ്കിപ്പോ മങ്കമ്മ പോ അടുക്കള പോ. അപ്പോ അതെങ്ങനെയാ? ചാരായം മാറ്റണ കാര്യല്ലേ, അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ആനനായര് പോ. നിങ്ങൾക്കാർക്കും അതുകൊണ്ടൊരു ദോഷവും ഉണ്ടാകുകയില്ല. അതുപോലെ ആശ്വാസമായി. ഇനി രാമനായരും പൊക്കോട്ടെ. ഓണേനു മുമ്പ് ഒരു തംശയം ചോദിച്ചോട്ടെ, ആന ഇപ്പോഴും കൂട്ടത്തിലുണ്ടാ? ആനയോ? ഇല്ലാലോ. പിന്നെ ഈ തോട്ടിയും വടിയും കൊണ്ടു നടക്കണ എന്നാത്തിനാണ്? അതോ ഈ കയ്യും കാലും എന്തിനാണാവോ കൊണ്ടു നടക്കണത്? അതൊരു ശോത്യമാണല്ലോടോ ആനനായരെ. എടോ സാറേ, ഓ താനീ കയ്യും കാലും കൊണ്ടു നടക്കണ എന്നാത്തിനാണ്? ചെവി മുതലാളിയുടെ നല്ല കാര്യം. അത് ചോദിച്ചാടോ. കൈ കണക്കെഴുതാൻ, കാല് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ. കേട്ടാ, ഇതെന്റെ ശരീരത്തിന്റെ ഒരു ഭാഗ, കൊണ്ടു നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. താനിത് കേക്കണുണ്ടാടോ? കേക്കണുണ്ട് മുതലാളി.
കോലോത്ത് ബുദ്ധിയുണ്ടായിരുന്നവരെല്ലാം ഓഹരിയും വാങ്ങി നേരത്തെ സ്ഥലം വിട്ടുല്ലോ. ചന്ദ്രശേഖരനെ പോറ്റേണ്ട ഭാരം എനിക്കായി. ആനയ്ക്ക് വയസ്സായിച്ചാലും തീറ്റയില്ലാണ്ട് പറ്റുമോ? അതിലോട്ട് വഴിയില്ല. എന്നിട്ട് പിന്നെ എന്നാ ചെയ്ത് പറഞ്ഞു കഴിവേറ്റ്? ഇവിടെ വേറെ ജോലിയുണ്ട്, അതുകൊണ്ടാ. ഈ പഷ്ണിക്കേടിനിടയില് വാദോ? ആർക്ക്? ആനയ്ക്ക് തന്നെ. അല്ലാണ്ടാർക്ക? ആന തളമരച്ചോട്ടിൽ അങ്ങോട്ട് വീണു. ആന വീണപ്പോഴേക്കും രാമൻ നായർ എല്ലാവർക്കും എഴുതി, ഒന്നുകിൽ ആനയെ ചികിത്സിക്കണം, അല്ലേച്ച അങ്ങോട്ട് രാമൻ നായരെ കൊല്ലണം. കത്തി കിട്ടാത്ത താമസം, അവകാശികളെല്ലാം ഓടിയെത്തി. നോക്ക്, തമ്പ്രാക്കന്മാർ നിനക്ക് പഴക്കുലം കൊണ്ടുവന്നിരിക്കണു. ഇനി ചികിത്സയും കൂടി അങ്ങനെ കഴിഞ്ഞാല് അമ്പലങ്ങളിൽ ആറാട്ടിന് തിടമ്പെഴുന്നള്ളിച്ച് ഒരു വട്ടം കൂടി നമുക്കൊന്ന് വിലസണം. എന്താ? അകത്ത് വേഷമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ചരിയണതിന് മുമ്പ് ചന്ദ്രശേഖരൻ എന്നെ ഒന്ന് നോക്കി. എനിക്ക് വിഷം തന്നു അല്ലേ? അതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. കഷ്ടം. ആന ചരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊമ്പ് രണ്ടും അറുത്തെടുത്തു, തൂക്കി വിറ്റു, പങ്കിട്ടെടുത്തോണ്ട് അവകാശികളെല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോ രാമൻ നായർക്കോ? എനിക്ക് വിഷം തന്നില്ല, ഈ തോട്ടിയും വടിയും തന്നു. എന്നാത്തിന്? രാമൻ നായർ എന്തെങ്കിലും ആനയെ വാങ്ങുമ്പോ തോട്ടിക്കും വടിക്കും ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയിട്ടുണ്ടാവും. സ്നേഹമുള്ളവരാ തമ്പ്രാക്കന്മാര്. സംശയമില്ല, ഭയങ്കര സ്നേഹമുള്ളവരാ. അന്ന് മുതൽ ഇതിങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കണു. എങ്കിൽ പിന്നെ ആന നായർ കോലാത്താട്ട് പോകയല്ലേ? കോലോത്തി എന്നിട്ട് എന്താണാവോ പറയേണ്ടത്? കുഴപ്പമൊന്നും ഇല്ലെന്ന് പറ. എന്റെ സ്ഥലത്തിട്ട് വാറ്റണ ചാരായത്തിന്റെ മണം തമ്പുരാട്ടിമാരുടെ അടുത്താട്ട് ചെല്ലുകയല്ല, അതിനുള്ള പണി ഞങ്ങ ചെയ്തോളാം. അപ്പോ വാറ്റാൻ തന്നെ തീരുമാനം? അയ്യോ പിന്നെ, വെറും തീരുമാനമൊന്നുമല്ല, എന്റെ വലിയൊരാശയാണ്. അത് നടക്കണം, നടത്തും. ഇല്ല രാമനാരെ, കോവിലത്ത് നടക്കില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. ഇതാര്? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല. എങ്കിൽ മനസ്സിലാക്കണ്ട. വേണ്ട വേണ്ട, ഇനിയിപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടേണ്ട. നമ്മളാരാണ്? ഞാനാരെങ്കിലും ആകട്ടെ. ആ കൊച്ചു തമ്പുരാട്ടി ഇവിടെ വരെ വന്ന് പറഞ്ഞതല്ലേ, അവിടെ ഇട്ട് ചാരായം മാറ്റിയാലെന്ന് പറഞ്ഞേരു രാമനായരെ. ഓണം തരം നോക്കണ്ടേ? നിക്ക് നിക്ക്, ഇതൊക്കെ പറയാൻ നിങ്ങൾ രണ്ടുപേരും ആരാണെന്ന് ഞാനൊന്ന് അറിഞ്ഞാട്ടെ. ഈ നിക്കണത് നിങ്ങളുടെ മകൻ. ഇവനാ? എന്നാര് പറഞ്ഞു? അവനെ പറ്റി ഞാൻ പറയണ്. നീ വെറ്റായിരിക്കും, പക്ഷേ നീ എന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു? ആര് പറയണം? ഞാൻ പറഞ്ഞ പോരെ. പോരാ. ശിവ ശിവ, ഇവിടെയും തെറ്റിയോ? ഓടോ, ഇറങ്ങണോ പുറത്ത്? ശരി ശരി. എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ല, നിങ്ങൾക്ക് ഇത് തന്നെയാണ് അനുഭവം. ഏറെ കളിച്ചാൽ ഇവൻ എന്റെ മകനുമല്ല, നീ എന്റെ ഭാര്യയല്ല. പിന്നെ പിന്നെ അല്ലെന്ന് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാ മതിയാ? ഇല്ല, ഇവളെന്നെ കൊണ്ട് മുഴുക്കൻ പറയിപ്പിച്ച് അടങ്ങുള്ളൂ. എടീ, ഞാൻ ചെത്താൻ പൊക്കൊണ്ടിരുന്ന കാലത്ത് നീ നിന്റെ വീട്ടുമുറ്റത്ത് നിന്നുണ്ട് എന്നാങ്കിലും ഒക്കെ കയ്യും കലാശവും കാണിക്കും, ഞാനും കാണിക്കും. ഒരു ദിവസം ഞാൻ കൈകാട്ടി വിളിച്ചപ്പ നീ എന്റെ കൂട്ടത്തിൽ പോന്നു. നിന്റെ ആങ്ങളമാരെ നാണം കെട്ട നാറികയായതുകൊണ്ട് നിന്നെ ഞാൻ പൊറുപ്പിച്ചു. ഇവനെ നീ പെറ്റ്, അതുകൊണ്ട് ഭാര്യയാകുക. ഭാര്യയാകണമെങ്കിലേ നിയമമുണ്ട്, രേഖ വേണം, രേഖ. ഇല്ലെങ്കിൽ ഇറക്കി വിട്ടാ പോണം. ടിം, അമ്മയും മോനും അത് മറക്കാണ്ടിരുന്ന കൊള്ളാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പോലാത്തുകാരോട് നിങ്ങൾക്ക് വിരോധമുണ്ട്, അതിന് പകരം വീട്ടുന്നത് അവിടെ ഇട്ട് ചാരായം മാറ്റിയിട്ടാണ്? ചാരായം മാറ്റണത് കൊണ്ട് തീർന്നില്ലടി, പുറകെ വേറെ വന്നുണ്ട്. ശരി, അച്ഛൻ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോലീസ് സമ്മതിച്ചില്ലെങ്കിലും? പോലീസിന്റെ സമ്മതം കൊച്ചുവാവക്ക് എന്തിനാണ്ട? അതിന് മുകളിലുള്ളവർ സമ്മതിച്ചാ പോരെ. കെട്ടണ്ടവരെ എല്ലാം കെട്ടണ്ട പോലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കൊച്ചുവാവ ചാരായം വാറ്റിക്കൊണ്ടിരിക്കണത്. ഇനി വാറ്റാൻ പോണതും അങ്ങനെ തന്നെയാണ്. ഇല്ല, ഇനി അത് നടക്കില്ല. അച്ഛനെ പോലുള്ളവർ പണ്ട് അങ്ങനെ പലതും ചെയ്തിരിക്കും, ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ആ കാല ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? എടീ മങ്കെ, നമ്മടാ ഇവിടാ തന്തയുടെ പുല കുളി, പെണ്ണിന്റെ പുളികുളി, അല്ലെങ്കിൽ മകന്റെ മകളെ കല്യാണം, ഇതൊന്നും അല്ലെങ്കിൽ പാട്ടിടാണ്ട് ശാത്തം.
എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വരാറില്ലേ? പിന്നെ ഇല്ലേ, അവരൊക്കെ ഇവിടെ വന്നതേ കൊച്ചുവാവനെ വിളിച്ചോണ്ട് പോയി വയറു നിറച്ച് ചാറ് തരാനൊന്നുമല്ല, അവരുടെയൊക്കെ തഞ്ചിയും കീശയും വീർപ്പിക്കാൻ രൂപ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊച്ചുവാവുമാരുടെ രൂപ മേടിച്ച മന്ത്രിമാരും നേതാക്കന്മാരും സർക്കാരും ഒക്കെ കൊച്ചുവാവുമാര് വരയ്ക്കണ വരെ നീക്കും ഇരിക്കും കിടക്കും പെടുക്കും പോള. ഇതൊരു അത്ഭുതം തന്നെയാ. അത്ഭുതോ ഏത്? രമണൻ കയ്യിലെടുക്കുമ്പോഴെല്ലാം ഞാൻ മോഹനെ ഓർമ്മിക്കും, ഓർമ്മിക്കുമ്പോഴെല്ലാം മോഹൻ വരികയും ചെയ്യും. അത്ഭുതമല്ലേ അത്? ഓ അതാണോ, ഭയങ്കര അത്ഭുതം. ആ നമ്മുടെ രാമനായരെ ചീറ്റും പിഴിഞ്ഞും പോണാണ്ടല്ലോ, വഴി വെച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, എന്താ കാര്യം? എവിടുന്നെങ്കിലും അരി കടം വാങ്ങാനാവും. കടം വാങ്ങാനോ? കാശില്ല വെച്ചാ കടം വാങ്ങണം, അല്ലാണ്ട് എങ്ങനെയാ? അത് ശരി. അപ്പോ ലത ഇന്നെന്ത് കഴിച്ചു? കൊഴുക്കട്ട. മോഹന് വേണോ? ഗോതമ്പിന്റെയാ. എന്തായാലും ഇപ്പൊ വേണ്ട. ഇതാ. എന്താ ഇത്? കണ്ടിട്ടില്ലേ പേഴ്സ്? ഇതങ്ങ് വാങ്ങിക്കൂ. എന്തിനാണോ? വാങ്ങാൻ പറഞ്ഞാ വാങ്ങണം. ശരി വാങ്ങിച്ചു. അതിനകത്ത് 1000 രൂപയുണ്ട്. വലിയ മുതലാളിയുടെ മകനില്ലേ, കാണാണ്ടിരിക്കില്ല. വച്ചോളൂ. അതിലത് എടുത്തോളൂ, പണത്തിനൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ. അത് ശരി. മോഹൻ ഇതങ്ങട് വാങ്ങൂ. എന്തിന്? എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയില്ലേ, ഇനി ഞാൻ പറഞ്ഞിട്ട് മോഹൻ വാങ്ങിക്കോളൂ. ഇത് ഞാൻ ലതയ്ക്ക് തന്നതാണ്. മോഹന് വിഷമം തോന്നണ്ട, ഇതെനിക്ക് ആവശ്യമില്ല. സാരമില്ല തമ്പുരാട്ടി, ഞാനല്ലേ തരുന്നത്, സ്നേഹം കൊണ്ട് തന്നതല്ലേ. മോഹന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയണത് സത്യം തന്നെയല്ലേ? അത് ബോധ്യപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം? വിശേഷിച്ച് ഒന്നും ചെയ്യണ്ട, ഇതങ്ങട് വാങ്ങിയാ മാത്രം മതി. എന്നോട് ഇഷ്ടമുണ്ടെച്ചാ വാങ്ങണം. മോഹൻ എനിക്ക് സ്നേഹം തന്നോളൂ, എത്ര തന്നാലും വാങ്ങാം, പകരം എന്റെ പ്രാണനും തരാം. പണം മാത്രം എനിക്ക് തരല്ലേ മോഹൻ. അതെന്താ? പണം വാങ്ങണതും കൊടുക്കണതും പണക്കാർ തമ്മിലാവണതാ ഭംഗി, ഒരു പരാതി ഉണ്ടാവില്ല. പാവപ്പെട്ടവര് വാങ്ങണത് നന്നല്ല, അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വേണമല്ലേ, തന്നത് ഏതായാലും ഞാൻ തിരിച്ചു വാങ്ങില്ല. അത് പറ്റില്ല, ഇത് വാങ്ങാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് വാങ്ങിക്കോളൂ മോഹൻ, വാങ്ങാനല്ലേ പറയണത്. ഞാനിത് തിരിച്ചു വാങ്ങിയാലോ അല്ലേ, ഞാൻ പണം തന്നതിനല്ലേ അത് കരഞ്ഞത്. പിന്നെ ഞാൻ മോഹനോട് കോപിക്കേണ്ടി വന്നില്ലേ, മോഹൻ കാരുണല്ലേ ഞാൻ കോപിച്ചത്. ഓ അതാണോ, അത് സാരമില്ല, എനിക്കൊരു തെറ്റ് പറ്റി അത് ഉടനെ തിരുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഇതാണോ കോപം, പേഷായി. അപ്പോ മോഹൻ എന്നോട് വഴക്കില്ല? വഴക്കോ എന്തിന്? ലത എന്നോട് പിണങ്ങിയെന്നല്ലേ ഞാൻ കരുതിയത്. ഓ ഒരു കാര്യം ചോദിച്ചില്ല, ഞാൻ പോന്നതിൽ പിന്നെ മോഹന്റെ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞുവോ? എന്നെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്? ഞാൻ ചോദിക്കണമൊന്നും മോഹൻ കേൾക്കണില്ലേ, ഒന്നിനും മറുപടി പറയണില്ല. എങ്ങനെ പറയല്ലേ? എന്താ മോഹൻ അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പറഞ്ഞുവോ? എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. എന്ത് പറഞ്ഞു? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവൻ തമ്പുരാട്ടിക്കുട്ടി. അപ്പോ എന്നോട് സ്നേഹം ഉണ്ടല്ലോ. ഇല്ല അച്ഛ, പാവെന്ന് പറയോ? അമ്മയ്ക്ക് എന്നോടുള്ളതിലേറെ സ്നേഹം ലതയോടാണെന്ന് തോന്നുന്നു. നോക്കൂ, എന്നിട്ട് എന്നെ കളിപ്പിച്ചിരിക്കണോ? ഇനി പറയോ, എന്നെ പൊട്ടിയാക്കുവോ? പറയോ പറയോ. ലതയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ. ദുഃഖോ? എന്തിന്? ലത കരയുന്നത് കാണേണ്ടി വന്നാലോ എന്ന ദുഃഖം. ഞാൻ എന്തിനാണാവോ കരയണത്? നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും എതിര് നിന്നാലോ? എതിര് നിന്നുവച്ചാൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് അങ്ങടും ആയിരിക്കും, അപ്പൊ പിന്നെ എങ്ങനെ കരയണത്? ഏതായാലും മരിക്കാൻ ഞാനില്ല. മോഹന് ഭയാണേച്ചാൽ മരിക്കണ്ട കേട്ടോ, ഞാൻ മരിച്ചോളാം. എന്തായാലും മോഹൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാ. അതിന് മരിക്കണോ? എതിർത്താൽ നമ്മൾ എതിർക്കും. മോഹന്റെ അച്ഛൻ എങ്ങനെയാ? അച്ഛൻ എതിർക്കും തീർച്ച, അത് പിന്നെ അങ്ങനെ സാധനമാണ്.
സാധനോ? അച്ഛൻ എങ്ങനെ പറഞ്ഞൂടാ ദോശ? ഒരു ദോഷമില്ല ഇങ്ങനെ ഒരു അച്ഛൻ. കൊറേ നേരം ഉണ്ട് കേട്ടാണ്ട് നിക്കേണേ. എന്റെ കുറ്റാ പറഞ്ഞ്, നീ എന്റെ നന്ദേടെ കുറ്റം കൂടെ പറഞ്ഞാലാന്ന പേടിയായിരുന്നു ഞങ്ങക്ക്. അല്ലേടോ സാറേ? ഒവേ എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാടോ പുളുന്താന്. ക്ഷമിക്കണേ മുതലാളി, മുതലാളിയുടെ പിന്നാലെ നടന്ന് നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണതാ. ക്ഷമിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരിടപാട് ഇവിടെ നടക്കണുണ്ടായിരുന്നല്ലേ. കൊച്ചു തമ്പുരാട്ടി ആള് കൊള്ളാല്ല. എടോ കാഞ്ഞ ബുദ്ധി, കൊച്ചുവാവ കോലവും വിളക്ക് മേടിച്ചപ്പ കൊച്ചു തമ്പുരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ്. ഇതാരു വെച്ചു തന്ന വേല? അപ്പളേ ആ പൊന്നുമാനെ മോഹനചന്ദ്ര വിളിക്കുന്നു. നിന്റെ അമ്മക്കും ഇതിൽ കൈയുണ്ടല്ലേ. ആ ഞാനൊന്നങ്ങാട്ട് ചെന്നോട്ടാ. എടോ സാറേ. എന്തോ? ഏതായാലും എന്റെ ഒരു തമശയും തീർന്നു. ഇവൻ എന്റെ മഹൻ തന്നെ. എന്നത് ഒച്ചുവാവക്കട്ട. എന്റെ പൊന്നു മുതലാളി ക്ഷമിക്കണം, ഇത് ഞാൻ വേറൊരിടത്ത് മൂളാൻ വേണ്ടി വെച്ചിരുന്നതാ. എന്റെ വായെന്ന് അറിയാതെ വീണുപോയി. പൊറുക്കണേ. താൻ ഇടക്കിടക്ക് എനിക്കെട്ട് വെക്കണുണ്ടേ, എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും. അറിഞ്ഞില്ലെന്ന് വേണ്ട. ഓ ഈ പെണ്ണ് ചാകാന്ന് പറഞ്ഞപ്പ അത് പറ്റുകയില്ലെന്ന് അവൻ പറഞ്ഞത് കേട്ടാ. കേട്ടു. അപ്പ അവന് ബുദ്ധിയുണ്ട്. ഇവൻ എന്റെ മകൻ തന്നെ. വീട്ടിലാട്ട് പോ, ഞാൻ പുറകെ വന്നുണ്ട്. എല്ല് പോടാ. ഞാൻ പോകുന്നില്ല. പോകാണ്ട് പിന്നെ മോഹന്റെ അച്ഛൻ. നെല്ല് നെല്ല്, ഞാൻ മോഹന്റെ അച്ഛനാകണേന് മുമ്പേ കൊച്ചുരാമന്റെ മകനായിരുന്നു. കൊച്ചുവാവ എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇല്ല അങ്ങനെ ഞാൻ വിളിക്കില്ല. എങ്കി ആരുടെ അച്ഛനാക്കിയിട്ട് എന്നെ വിളിക്കാണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്. പോടാ വീട്ടി. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലേ. നീ പിന്നെ ഇവിടെ സാമതിക്കാൻ പോവുകയാണാ. അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിന്റെ ആവശ്യം അല്ല മുതലാളി. നമുക്കിവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ. ബുദ്ധിയാ? എന്നതാണ്? ആരാദ്യം പോണമെന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഇപ്പോഴത്തെ സജീവ പ്രശ്നം. എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്നത് നാട്ടുനടപ്പല്ല, അന്തസ്സുമല്ല. അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ, നമുക്ക് ആദ്യം ഒന്ന് പോവാം. പുറകെ വരട്ടെ. ബുദ്ധി എങ്ങനെയുണ്ട്? കൊള്ളാ കൈയോട്. അയ്യോ വേണ്ട, ചെറിയ കൈയോടാറ് കാര്യത്തിനെന്തിന്? ശരി എന്നാ. എനിക്ക് പോണം. എടുക്കേ? ഞാനോ? എന്താ എന്താണ്ടി നിനക്ക് തരാൻ നിക്കാൻ മേലെ? ഭഗവാനെ, എനിക്ക് ആള് തെറ്റിപ്പോയാ. ഇവിടെ ഒരു ആനക്കാരൻ ഉണ്ടായിരുന്നല്ല, ദേ വന്നല്ല. എടുത്തേ എടുത്തേ. രാമൻ നായരെ. അയ്യോ എനിക്ക് മുന്നും മുന്നേ ഇതുപോലെ ആയതുകൊണ്ട് തെറ്റിക്കാട്ടാ. രാമൻ നായരെ, ഇവിടുത്തെ മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും. ശിവോ ശിവോ, മുറികളൊന്നും തുറന്നിടണ്ട രാമനാരെ. കാൽപോയി വരുന്നവർ അതുപോലെ മടങ്ങിപ്പോയിക്കോളും. നനക്കെന്നാ പിരാന്ത? എടാ ഇത് കൊച്ചുവാവ വിലക്ക് മേടിച്ച സ്ഥലമാണ്. ചാരായം മാറ്റാൻ വേണ്ടിയാണ് വാങ്ങിയത്. ഞാൻ ഇവിടെ ഇട്ട് ചാരായം വാറ്റുകയോ ചക്കക്കുരു വരക്കുകയോ ചെയ്യും. നിന്നെ കൊണ്ട് എന്നാ കഴിയും? കഴിയുന്ന എന്താണെന്ന് കാണിച്ചുതരാം. അത് ശരി. മോഹൻ വഴക്ക് വേണ്ട. മോഹൻ, അച്ഛൻ വിചാരിച്ചാൽ സർക്കാരുകളെ കെട്ടാൻ കഴിഞ്ഞേക്കും, ഞാൻ വിചാരിച്ചാൽ കുറെ കൂട്ടുകാരെ കിട്ടും. ഇവിടെ ഇട്ട് ചാരായം വാറ്റിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് അടിച്ചുടയ്ക്കും. അപ്പൻ നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ. ഈ നിക്കണ ഉണക്കപ്പെണ്ണിന് വേണ്ടിട്ട് നീ നിന്റെ അപ്പനാട് എതിരിടുവല്ലടാ. ഇനി നിന്നെ ഞാൻ വെച്ച കത്തിലിടാ. ചെല്ലു വീട്ടിലാട്ട്, ഒരാത്ത ഞാൻ വീട്ടിൽ വന്നിട്ട് തന്നോളാ. എന്നെ കൂടി അടിച്ചു കൊന്നോളൂ. അടി വെണ്ണേ എടിയോ. ആട്ടിയ ആട്ടിയാന്ന്. അയ്യ അതെ, കൊച്ചമ്പ്രാട്ടിയെ ആരും അങ്ങോട്ട് എടിയെന്ന് വിളിക്കാറില്ലേ. എന്നിട്ടിപ്പ കൊച്ചുവാവ് വിളിച്ച? വിളിച്ചു എന്ന് ചോദിച്ചാല് വിളിച്ചു. എന്നിട്ട് കൊച്ചുവാവക്ക് എന്നാ പറ്റി? ഒന്നും പറ്റില്ല.
ആളും തരവും കണ്ട് ആട്ടിയില്ലെങ്കിലേ ഒരു തൊഴി അങ്ങാട്ട് വെച്ചരും. കൊച്ചു തമ്പിരാറ്റ്, ഒരു കാര്യം അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ഈ ഭൂമിയിൽ അവന്റെ കൂടെ പൊറുക്കാന്ന് കരുതാണ്ട. കൊച്ചുവാവയുടെ കൊരവള്ളക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടി. ഊര് വേണമെങ്കിൽ അവനെ മറന്നേര്. കല്യാണി ഇത് നേരത്തെ പറഞ്ഞതല്ലായിരുന്ന കൊച്ചമ്പരാട്ടി? എന്നിട്ട് കേട്ട കല്യാണി, എനിക്ക് മോഹനെ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ കാണണം. എങ്കിൽ കല്യാണി പോയി മോഹനൻ കുഞ്ഞിനെ നോക്കിയിട്ട് വരാം. കൊച്ചമ്പരാട്ടി വരണ്ട, ഇവിടെ നിന്നു. കൊച്ചമ്പരാട്ടി കരഞ്ഞോളൂ, രാമൻ നായർക്ക് അതും കൂടി കഴിയാണ്ടായിരിക്കണം. എന്തൊക്കെ രാമൻ നായർ ഇവിടെ ഉണ്ടായത്? ഒരു കാര്യം രാമൻ നായർക്ക് ഇപ്പോഴങ്ങടെ ബോധ്യായി കഴിഞ്ഞിരിക്കണു. കണ്ണിച്ചോരയില്ലാത്തവരാ ഈ കോലോത്ത തമ്പ്രാക്കന്മാര്. ഇല്ലാച്ച, അന്ന് ചന്ദ്രശേഖരന് കൊടുത്ത കൂട്ടത്തില് ഓരോ തുള്ളി വിഷം കിങ്ങടും തന്നുച്ച പല്ലെമ്പ്രാട്ടി കൊച്ചമ്പ്രാട്ടി രാമൻ നായരും ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ലേ? ചെയ്തില്ല. അങ്ങനെ ചെയ്യണേച്ച സന്മനസ് വേണമല്ലോ. അവർക്ക് അവരുടെ കാര്യം വലുത്. ശരി കൊച്ചമ്പ്രാട്ടി, രാമൻ നായരും കൂടി പോയി മോഹനെ നോക്കിയിട്ട് വരാം. കൊച്ചമ്പ്രാട്ടി കുറച്ചും കൂടി കരഞ്ഞോളൂ. കോലോത്തിന്റെ സുഹൃതം. നീ അവന്റെ മുതുകത്തൊന്ന് നോക്കണം. എന്നാത്തിന്? നിങ്ങൾ കാര്യം പറ മനുഷ്യനെ. ഞാൻ അവനിട്ട് ശരിക്കൊന്ന് പൂശി. ശരിക്കെന്ന് വെച്ച ശരിക്കും കൈയുളുക്കിപ്പോയി. കൈകൊണ്ടാണോ തല്ലിയത്? കൈകൊണ്ടല്ല കേട്ടാ, കൈകൊണ്ടല്ല. കോലാത്ത ആനനായര് കൊണ്ട് കിടക്കണ വടിയില്ലേ, അതേ കിട്ടിയുള്ളൂ. അതെങ്കി അത് വെച്ച് പെരുക്കി കൊടുത്തത്. എന്റെ ഭഗവതി, ആനവടി കൊണ്ടാണോ തല്ലിയത്? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെ അങ്ങോട്ട് തല്ലി കൊന്നേക്കാൻ മേലായിരുന്ന. തല്ലി തീർന്നിട്ടില്ലടി, അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ, ഇനി വേറൊരു കാര്യം, അവനും ആ കോലത്തെ പെണ്ണുമായിട്ട് അടുപ്പാണ്. കൊച്ചമ്പ്രാട്ടി അടുപ്പാണ്. ആ, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയണത് കേട്ട്. അത്രേ ഉള്ള നിനക്കതേ പറ്റി വല്ലത് അറിയായ? അറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. എന്നതറിയ? അല്ലേ പോട്ടെ, നിന്റെ അറിവ് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരാണ്ടിരുന്ന എന്താണ്? എങ്ങനെ പറയുമെന്നേ, എപ്പ നോക്കിയാലും കടിച്ചു കയറാൻ നിക്കിയല്ലേ. ഏ, അത് നേര, പേടി തോന്നും. അത് പോട്ട, നിനക്കതേ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണ്? കൊള്ളാന്നാ കൊള്ളുകയല്ലെന്നാ? നിങ്ങ ഇപ്പൊ ഇതെന്ത് ഭാവിച്ചോണ്ടാണ് ഈ ചോദിക്കണത്? അതെന്നറിഞ്ഞാട്ട്. ഇതുപോലൊരു കാര്യം ഉണ്ടായ അമ്മയുടെ അഭിപ്രായമല്ലേ ആദ്യം അറിയേണ്ടത്? അമ്മ പറ. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഉമ്മക്ക് എന്താണെന്നേ? ഈ കാലത്ത് ജാതിയും മതമൊക്കെ ആരാണ് നോക്കണത്? ഏയ്, ആര് നോക്കണ്? കാശുണ്ടാ, ജാതിയില്ല, മതം ഒട്ടുമില്ല. ഇതിപ്പൊ ഉമ്മക്കൊറ്റ മകനാണ്. ആണ്. അവന് കഴിയാനുള്ളതിലേറെ സ്വത്തും ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിനെ ഉമ്മക്കെന്നാത്തിനാണ്? ഏയ്, ഒരാവശ്യവും ഇല്ല. പെണ്ണ് നന്നായിരിക്കണം. അത്രേ ഉള്ളു. ഇപ്പൊ എത്ര ചേലായി, അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെന്നാ. നിങ്ങക്കിഷ്ടാണെങ്കി പിന്നെ. നിങ്ങക്കിഷ്ടാണെങ്കിൽ കൊച്ചുവാവ തന്തക്ക് പറഞ്ഞോനാടി. എന്റെ തന്തേനെ വെട്ടിയെറിഞ്ഞു കൂട്ടിയ കോലാത്തുന്ന് എന്റെ മോനൊരു സമ്മന്താ. ഒരു താങ്ങ് വെച്ച് വെട്ടിയെറിഞ്ഞവരൊക്കെ പോയില്ലേ? ഇപ്പൊള്ള പാവങ്ങൾ എന്ത് വിളിച്ച്? അല്ലേ തന്നെ കോലാത്തി എന്നിട്ടല്ലേ വെട്ടിയെറിഞ്ഞത്? അല്ലല്ല, നീ ലാപ്പായിന്റ് പറയാൻ പോവുകയാണ് എങ്കി ഞാനും പറയാടി. കോലാത്തി എന്നത് തെറ്റ്. മുറിയിലെങ്ങനെ കയറി? വാതിൽ തുറന്നു കൊടുക്കാണ്ട് മുറിയിൽ കയറാൻ ഒക്കുക. അതാര് തുറന്നു കൊടുത്ത്? എന്തിന് തുറന്നു കൊടുത്ത്? പറയടി, പറ. നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ, ഞാൻ എന്റെ മനസ്സ് പോലെ ചെയ്തോളാ. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ തന്തേനെ വെട്ടിയെരിഞ്ഞു കൂട്ടിയിരിക്കണത് കണ്ട കണ്ണുകൊണ്ടേ എനിക്ക് വേറെ ചിലതും കൂടി കാണണോടി. കൊച്ചുവാവ വിടുകേല. ഉദ്ദേശം മോനെ പിന്നെ ഒത്തിരി തന്നെ. എന്നെ തോപ്പിച്ചണ്ട് ഇവളാടൊന്ന് ചിവിടക്കേറി സാമതിച്ചുകളയാന്ന് കരുതി. ഇല്ലടാ, ഇല്ല,
പിന്നെ ഇവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം നനക്കതിനുള്ള ചങ്കുറപ്പങ്ങൾ ഉണ്ടായി. എന്റെ അച്ഛനും അമ്മയും അല്ലേ ഇവിടെ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ. സമ്മതിച്ചില്ലെങ്കിലാ ഞങ്ങള് കാലമേ വീണിട്ട് അങ്ങടെ മാപ്പ് ചോദിക്കാം. എടി കൊച്ചുവാവക്ക് ഒരു തന്തേ ഉള്ളു, നിങ്ങളെ കോലാത്ത മുറിയിലിട്ട് വെട്ടിക്കണ്ടിച്ചു കൊന്ന കൊച്ചിരാമൻ. അതുപോലെ ഒരു വാക്കും വിളിച്ചണ്ടിറങ്ങണ പുറത്ത്. എങ്ങാട്ട് പോണ്? മുറിയിൽ നിന്നൊരു പുസ്തകം എടുക്കണം, മാളികയിൽ ഉണ്ണിക്ഷന്റെ വകയാണ്. അങ്ങാട്ട് കയറാൻ പറ്റുകയില്ല, ഈ വീട്ടിലുള്ളതൊക്കെ കൊച്ചുവാവയുടെ വകയാണ്. ഉണ്ണികൃഷ്ണന്റെതേ അമ്പാടിയിലാണ്, അങ്ങാട്ട് എല്ലാം പറ. അമ്മേ, അമ്മേശപ്പുറത്തിരിക്കുന്ന വലിയ പുസ്തകം ഞാൻ ഉണ്ണികൃഷ്ണനോട് വാങ്ങിയതാണ്, അതവന് കൊടുത്തേക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എവിടെ പോകാൻ പോകണ്ട പൊന്നു മോനെ? എവിടെയെങ്കിലും പോയി ചാകട്ടടി, അവളെ വിളിച്ചോണ്ട് ഇറങ്ങണ പുറത്ത്. യാത്ര ചോദിക്കില്ലതേ. ഞങ്ങൾ പോകുന്നു. ഇതും കൂടെ കേട്ടാണ്ട് പോയാ മതി, പുറത്ത് കണ്ടാ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവരാണ്, കൊലാത്ത് പൊറുക്കാനാണെങ്കിൽ മോനെ കൊച്ചുവാവ പൊറുപ്പിക്കുകയല്ല, പുകച്ച് പുറത്തി അടിക്കും. ഇന്നവിടെ ഇട്ട് ഞാൻ ചാരായം വാറ്റി തുടങ്ങും. രാ പകൽ ആളായിരിക്കും, പോയെന്ന് പുറത്തു നോക്ക്. അയ്യോ, അവനെ അങ്ങനെ വിടരുത്, ഉമ്മക്കൊരു മകനേ ഉള്ളൂ. ഈശ്വരനെ വിചാരിച്ച് അവനെ തിരിച്ചു വിളിക്ക്. രണ്ടുപേരും കൂടി എവിടെ പോയിച്ചു മണ്ണ്? ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. എന്റെ ഭഗവാനെ! എന്നിട്ട്? അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, വീട് കണ്ടു, അങ്ങനെ കാണേണ്ടതെല്ലാം കണ്ടു. എന്നിട്ട് പിന്നെ എന്താ പോകുന്ന? അവിടെ താമസിപ്പിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? എടോ സാറേ, ഓ താനിത് എവിടെയായിരുന്നു? പോരാത്തത് ഉമ്മക്ക് ഇന്ന് വാറ്റു തുടങ്ങണം. ഞങ്ങളുടെ ഉത്തരം ഞങ്ങളാറ് വിണങ്ങി അവിടെ പൊറുക്കാൻ പോയിരിക്കേണ്. നേരോ? അതേടോ, അവനെ ഉമ്മക്ക് അവിടുന്ന് ചാരിച്ച് ഇങ്ങാട്ട് കൊണ്ടുപോന്നെ. ആ തമ്പുരാട്ടിമാരെ അവിടുന്ന് കടത്തണം. എന്നിട്ടാ കോവിലകം നിങ്ങൾ എന്നാ ചെയ്യാൻ പോകാണ്? നിന്റെ ചെവിയിൽ എന്നെ ആപ്പടിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാളും പറഞ്ഞ അങ്ങാട്ട് കയറിയില്ലേ? ചാരി കയറി അകത്താട്ട് വന്നാടി. കൊല്ലനെ കൊല്ല്, ഇത് പുറത്തു വന്ന് പറയാനുള്ള കാര്യമല്ല. മകനെ ഇറക്കി വിട്ട് രണ്ടുപേരും കൂടെ അല്ലേ? മകനെ മാത്രമല്ല, കോലാത്തെ തമ്പ്രാട്ടി കൊച്ചുണ്ട്. ഉണ്ടേ ഉണ്ട്, രണ്ടുപേരും കല്യാണിയുടെ കുടിയിലുണ്ട്. നിന്റെ കുടിയിലാ? അവരവിടെ ഉണ്ടാ കല്യാണി. പിന്നെ എനിക്ക് അവങ്ങളെ ഓടിച്ചു കളയാൻ പറ്റുവാ? വഴിയെ പോന്നത് കണ്ടപ്പോ കാര്യം ചോദിച്ചു, പറഞ്ഞു കല്യാണിയുടെ കൂടെ പോന്നാ പോന്ന്. ദേ കപ്പയും പുഴുങ്ങി കാപ്പിയും തിളപ്പിച്ചു കൊടുത്തേച്ചാണ് ഞാൻ പോന്നത്. നാണം കെട്ടവൻ, ഇങ്ങാട്ട് വരട്ട, ഇങ്ങാട്ട് വരട്ട. എങ്ങനെ വരും? ഇവിടെ അറുപോല തുള്ളുകല്ലേ. അതിന് അവിടെങ്ങാനും കഴിഞ്ഞാട്ട്, കല്യാണിനെ എനിക്ക് വിശ്വാസാണ്. എടി എടി എന്തരവളെ, കൊച്ചുവാവയുടെ മകൻ കൊറത്തി കല്യാണിയുടെ കൂടിയില്ല. എന്ത് ചെയ്യാം? കൊച്ചുവാവ മുതലാളിയുടെ മകനും കോലാത്തെ കൊച്ചു അമ്പരട്ടിക്കും കൊറത്തി കല്യാണി ചുണ്ണാമ്പ് വിറ്റ് ചോറ് കൊടുക്കേണ്ടി വന്ന് ഓരോരോ കാലവിശേഷേ ഭഗവാനേ. അവരെ ഇപ്പൊ അവിടെ ഇറക്കി വിടണം. അതിനു വേണ്ടിട്ടല്ലേ വഴിയിൽ നിന്ന് വിളിച്ചാണ്ട് പോയത്? ആണോ? അപ്പൊ നീ ഇറക്കി വിടുകയല്ല, അതിങ്ങനെ അവിടെ നിർത്തുകയല്ലേ. കൊച്ചുവാവ മുതലാളിക്ക് അത് ഇമ്മിനി മാനക്കേട് തന്നെയാണ്. പക്ഷെങ്കിൽ മാനം കെടുകേ നിവർത്തിയുള്ളൂ. കല്യാണി വിടുകയല്ലേ ഇറക്കി. ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നാ പറഞ്ഞാണ്ട്? അവര് പ്രായപൂർത്തിയാകാത്തവരാണ്. അതിന് അവരെന്നാ ചെയ്തപ്പ? എനിക്കിഷ്ടമുള്ള രണ്ട് പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പോർപ്പിക്കണം. അതിൽ ഒന്ന് പെണ്ണും ഒന്ന് ആണും ആയിപ്പോയി, ആരുടെ കുറ്റം? അതുകൊണ്ട് അവരെ അവിടെ പോർപ്പിക്കാൻ മേലെ ഏത് പോലീസാണ് വന്നെ വന്ന് കാണാലോ? എന്നത് എന്റെ പൊന്നു മുതലാളി താളത്തിനൊപ്പിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണം. തന്റെ ഒരു താളം ഒപ്പിച്ചു തരാടോ, ഒപ്പിച്ചു തരാം. എന്തിനാണ് മുതലാളി ഈ വാശി? ആരാടാണ് ഈ വാശി? ഈ വാശിയൊക്കെ പിടിച്ചതല്ല ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ്? ഒന്നേലൊരു തിരിയാണ്.
എന്നിട്ടിപ്പോ എവിടെ? വാസ്തവം വാസ്തവം എന്നെ കണ്ടോ? ന്യായം പറയുന്നത് കുറവനായാലും കുറത്തിയായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ മുതലാളി? തന്റെ ഒരു കുറവനും കുറത്തി അയാളെ എന്തിനാണ് തള്ളണത്? കല്യാണം ചോദിച്ചാലും നിങ്ങൾ മറുപടി പറയാത്ത എന്താണ്? ആരാണ്ട് ആരാണ്ടിനെ എന്നോ കൊന്ന്? ആരാണ്ട് ആരാണ്ടിനെയാ? എന്റെ തന്തേരാണ്ടി കൊന്നത്? ആയിക്കോട്ടെ, അതിന് നമ്മുടെ മകൻ എന്ത് പിഴച്ച്? അതുങ്ങൾ കണ്ണീര് കുടിച്ചാ നിങ്ങളുടെ സങ്കടം തീരുവ. നിങ്ങൾ പറഞ്ഞ പോലെ ആ കോലം നിൽക്കുന്നിടത്ത് നിങ്ങൾ കുളം കുഴിക്കുക, തോട് വെട്ടുക, എന്നാ വേണേലും ചെയ്. ആ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷയിൽ. കൊച്ചു പിള്ളേര്, അവർക്കിപ്പൊ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. വഴക്കിടാനുള്ള പ്രായം ആയില്ലെന്നേ. അപ്പൊ പിന്നെ നമ്മളും കൂടെ അവരുടെ കൂടെ കൂടിയേക്കണം. അല്ലാണ്ട് എന്നതാണ്? അതിന് ഞാനിപ്പൊ എന്നാ വേണോന്നാണടി പറയണത്? ആ പിള്ളേരെ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നം. വിളിച്ചോണ്ട് പോരാനൊന്നും എനിക്ക് പറ്റുകയല്ല. മനസ്സുണ്ടെങ്കിലേ തന്നെത്താൻ വരട്ട. വന്നു കയറിയ ഓടിക്കയില്ല. എന്താ മിണ്ടാത്ത ഓടിക്കയില്ല? ഇനി എന്നാ മുദ്രപത്രത്തെ തന്നെ എന്തറിയ കുറത്തി? ആ എങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം കല്യാണി. ഇനി നേര് പറയല്ല, അവരെന്റെ കുടിയിലില്ല. വഴിയിൽ വെച്ച് ഞാൻ കണ്ട് വിളിച്ച് വന്നില്ല. അവര് കോലാത്തോട്ട് തന്നെ പോയി. കോലാത്തുണ്ട്, വാ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. ഞാനും കൂടി പോയിക്കോട്ടെ. ഇനി സമയം കളയണ്ട, വാ. ഞാനിതൊന്ന് മാറിക്കോട്ടെ കല്യാണി. ഇതൊക്കെ മതി, ഇങ്ങോട്ട്. ആദ്യമായിട്ട് സംബന്ധം വീട്ടിൽ പോണതല്ലേ, ഇടീ തുണി ഉടുക്കാണ്ട് പോണത്. അതിന്റെ ചെയ്യല്. ഞാൻ ഷട്ടെന്ന് വരാം കല്യാണി. ഞാൻ വന്നാലേ. റാണിയമ്മേ, ആരുമില്ലേ അവിടെ? ആരെങ്കിലും ഓടി വന്നോളൂ. രാമൻ നായരെ, ഓടി വന്നോളൂ. ആരെങ്കിലും ഓടി വന്നോളൂ. റാണിയമ്മേ, ഇങ്ങോട്ട് ഓടി വന്നോളൂ. എന്താ എന്താ വല്യംപ്രാട്ടി, എന്താ? കുട്ടികള് രണ്ടും കൂടി വാതുക്കൽ വന്ന് എന്നെ നോക്കി കരഞ്ഞ് തൊഴുതിട്ട് പോയി. വിളിച്ചിട്ട് വിള്ളി കേൾക്കണില്ല. ഒന്ന് പോയി നോക്കിക്കോളൂ. അപ്പോ വറ്റൻ തന്നെ തീരുമാനം? അയ്യോ പിന്നെ, വെറും തീരുമാനമൊന്നുമല്ല, എന്റെ വലിയൊരാശയാണ്. അത് നടക്കണം, നടത്തും. വന്നോളൂ വന്നോളൂ, കാഴ്ച കാണണ്ടേ? കോവിലിൽ നിന്ന് കത്തി എഴുതോ? വേഗം വന്നോളൂ, കോവിലിൽ കത്തി എഴുതത് കാണണ്ടേ? കോലോത്തിട്ട് ചാരായം വാറ്റണ്ടേ? വന്നോളൂ വന്നോളൂ. രാമനായർ, എന്താ ഈ പറയണേ? കോലോത്ത വല്യമ്പ്രാന്റെ മുറിയില് കോഹനും കൊച്ചമ്പ്രാട്ടി ഒന്നിച്ചങ്ങട് തൂങ്ങി മരിച്ചു. അത് കണ്ടുവന്ന ഞാന് കോലോത്തിന് തീ വെച്ചു.